أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. ارحم الراحم يا رب. നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ് കാരണമായി നമ്മുടെ എല്ലാ ബേജാറുകൾക്കും പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു സലാമത്താക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വന്യരായ സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട മുഹിയുദ്ദീൻ സഖാഫി ഉസ്താദ് അവർകൾ, സാരി ഉസ്താദ് സാമാർത്തോട്ട ഹാജാർ, മറ്റു പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ഉമ്മ പങ്ങന്മാർ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും സന്തോഷവും നൽകുമാറാകട്ടെ. നീട്ടി സംസാരിക്കുന്നില്ല, ചുരുങ്ങിയ വാക്കുകൾ മാത്രം. ഇൻഷാല്ലാ ഇന്നത്തെ വയല് ഒരു മുത്തഅല്ലിം സംഗമമാക്കി മാറ്റുകയാണ് അല്ലെ? മുത്തഅല്ലിം സംഗമം പറഞ്ഞാൽ അറിയില്ലേ? അറിയാ? ഇൻഷാല്ലാ. കഴിഞ്ഞ ശവാൽ മാസത്തിൽ ഞാനിവിടെ വയലിന് വന്നിരുന്നു. അന്നാണ് ഇവിടത്തേക്ക് ഒരു അറബി രാത്രി നമ്മളെ സ്ഥാപനമൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അറബിയും വന്നിരുന്നു. ഒരു കൊല്ലത്തെ ഇടവളക്ക് ശേഷം ആദ്യമായിട്ടാണ് രണ്ടാമത് ഇവിടത്തേക്ക് വരുന്നത്. അത് ഇവിടുന്ന് വിളിക്കാത്തതിൻ്റെ കുറവല്ല, എൻ്റെ കുറവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ ഖളാ എന്ന് പറയട്ടെ, ആരാരും അറിയപ്പെടാത്ത ഈ കുഗ്രാമം തലക്കി എന്ന് പറഞ്ഞാൽ ആ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് കാണുന്ന പള്ളിയും പരിസരത്തുള്ള ഒന്ന് രണ്ട് പീടികളല്ലാതെ ഇങ്ങനൊരു കുഗ്രാമം ഉണ്ട് എന്നാർക്കും അറിഞ്ഞിരുന്നില്ല. അഭിമന്യരായ തങ്ങൾ ഇങ്ങനൊരു സ്ഥലം തിരഞ്ഞെടുക്കുകയും മഹാനായ താജുൽ ഉലമയുടെ കരങ്ങളാൽ കുത്തിയടിക്കപ്പെടുകയും ചെയ്തപ്പോൾ അൽഹംദുലില്ലാ ഈ നാട് വലിയ ബറക്കത്തുള്ള ഒരു നാടായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ ചെറിയ ഒരു സ്ഥാപനത്തിൽ 40 മുത്തഅല്ലിമീങ്ങൾ പഠിച്ചു വരികയാണ്. അള്ളാഹു ആ മുത്തഅല്ലിമീങ്ങൾക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. മുത്തഅല്ലിമീങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങാമിയാക്കിയില്ല, വിനാരിക്കാൻ തോന്നുന്നു. മുത്തഅല്ലിമീങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുത്തഅല്ലിമീങ്ങൾ നാട്ടിൻ്റെ വളക്കാണ്, ഒരു നാട്ടിൻ്റെ പ്രകാശമാണ് മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ പള്ളി നിറയെ ആളുണ്ട് എന്ന് സങ്കല്പിക്കുക. അവസാനം പരിപാടി കഴിഞ്ഞ് പള്ളി നിറയെ ആൾക്കാരുണ്ട്, അവരൊക്കെ പുറത്തിറങ്ങി. ഇടക്ക് മുത്തഅല്ലിമീങ്ങളും പുറത്തിറങ്ങി. അവർ 40 ഉള്ളൂ, നിങ്ങൾ 400 ഉള്ളത്.
നാട്ടുകാർ 400 ഉണ്ട്, മുത്താലിമികൾ 40 ഉള്ളൂ. പക്ഷേ കാണുന്നത് മുത്താലിങ്ങളായിരിക്കും. നിങ്ങൾ ആ 400 അവിടെ കാണുന്നില്ല. അതെന്താണ്? അതല്ലാഹു ചെയ്ത വലിയൊരു പറക്കത്താണ്. ഇൽമാകുന്ന നൂറാനിയത്ത് ആ പ്രകാശം അത് വല്ലാത്തൊരു പ്രകാശം തന്നെയാണ്. ഞാൻ എൻ്റെ മുത്താലിമീങ്ങളോട് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ കിട്ടിയ ഭാഗ്യം അതൊരു ചെറിയ ഭാഗ്യമല്ല. പക്ഷേ ഷെയ്ഖുന അലിക്കുഞ്ഞു ഉസ്താദ് സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, ഒരു മുത്താലിമിൻ്റെ കൂടെ 10-30 ഷെയ്ത്താന്മാരുണ്ട്. അലിക്കുഞ്ഞു ഉസ്താദ് സാധാരണ പറയുന്നൊരു വാക്കാണ്, ഒരു മുത്താലിമിൻ്റെ കൂടെ കുറേ ഷെയ്ത്താന്മാരുണ്ട്. എന്താ, എങ്ങനെങ്കിലും ഒന്ന് മുടക്കിക്കളയണോ? കാരണം ഈ മുത്താലിമ് വലുതായിട്ട് എവിടെയെങ്കിലും വേദന പറയാൻ തുടങ്ങിയാൽ നാലാൾ നന്നാവാണ്ടിരിക്കൂല. അതുകൊണ്ട് അവനെ വളരാൻ വിടൂല, അവനെ എങ്ങനെ ഒന്ന് തളർത്തിക്കളയണം. ഇതാണ് പിശാചിൻ്റെ പണി, ഇതാണ് ഷെയ്ത്താൻ്റെ പണി. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുത്തഅല്ലിമീങ്ങൾ അന്യരായ തങ്ങളുടെ ആ നേതൃത്വവും ഉസ്താദിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് നല്ല നിലക്ക് പഠിച്ചു വളർന്ന മുത്തഅല്ലിമീങ്ങളാകണം. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇൽമിന്റെ മഹത്വം. ആ ഇൽമിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ഇമാമിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് രേഖപ്പെടുത്തുകയാണ്. എന്താണ് ഹദീസ്? മൻ ജാഅ ത്വാലിബൽ ഇൽമി അൽ മൗതു ഫഹുവ ശഹീദ്. മൻ ജാഅ ത്വാലിബൽ ഇൽമി അൽ മൗത്, ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമിനിക്കൊരു മരണം സംഭവിച്ചു പോയാൽ ഫഹുവ ശഹീദ്, അവൻ ഷഹീദിന്റെ നാളെ സുഹദാഇന്റെ ബദരീങ്ങളെ ഉഹുദീങ്ങളുടെ മഹാനായ അംസത്തുൽ ഖറാറിന്റെ കൂടെയാണ് സ്വർഗത്തിലെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫതുഇൽമിന്റെ ശറാകുന്ന ഇയാനത്തിൽ കാണാം, വലൗഫി ഫിറാസിഹി, വലൗഫി ഫിറാസിഹി എന്ന് കാണാം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കിതാബ് ഓരിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രം ആ സമയത്ത് തന്നെ മരിച്ചു എന്നല്ല, പഠനകാലാണ്, പഠിക്കുന്ന സമയത്ത് പഠനമല്ല, കടന്നുറങ്ങുന്നുണ്ട്. സങ്കരി മുത്താലിമാണ് പഠി, പക്ഷേ മരണം വരുമ്പോൾ അപ്പുറം ഇവിടെ കടന്നുറങ്ങുകയാണ്. എന്നാൽ പോലും പക്ഷേ അവന്റെ സമയം പഠനത്തിന് വേണ്ടി നീക്കിവെച്ച സമയല്ലേ, അതുകൊണ്ട് അവനിക്ക് മരണം വന്നു പോയാൽ അവൻ നാളെ സുഹദാഇന്റെ പട്ടികയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഹദീസിൽ ഒന്നും കൂടി ഇമാമിങ്ങൾ വിശദീകരണം പറഞ്ഞു, ഒരാൾ നിസ്കാരത്തിലായി മരിച്ചാലും എന്താ പ്രതിഫലം? നിസ്കാരത്തിന്റെ പ്രതിഫലം. നോമ്പുകാരനായിട്ട് മരിച്ചാലോ? നോമ്പുകാരന്റെ പ്രതിഫലം. ഹജ്ജ് ചെയ്തവനായിട്ട് മരിച്ചാലോ? ഹജ്ജിന്റെ പ്രതിഫലം. സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് മരിച്ചായോ? സക്കാത്തിന്റെ പ്രതിഫലം. ഇൽമ പഠിക്കുന്ന സമയത്ത് മരിച്ചാലോ? ഇൽമിന്റെ പ്രതിഫലവും ഷഹീദിന്റെ പ്രതിഫലവും, രണ്ടെണ്ണ. നിങ്ങൾ നോക്കൂ, ഇൽമ പഠിക്കുന്ന സമയത്ത് മരണം വന്നാ രണ്ട് പ്രതിഫലം. അതിനർത്ഥം ഇമ്മ മരിക്കണോന്നല്ല, നേരെ അങ്ങനെ ചിന്തിച്ചോണ്ട് ഇനി മരിക്കണോ? അത്രയും വലിയ മഹത്വം നാളെ സുഹദാഇന്റെ പട്ടികയിലാണ് ഇൽമ പഠിക്കുന്നവരെ അള്ളാഹു രേഖപ്പെടുത്തുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത്രയും വലിയൊരു മഹത്വം വേറെ ഒരു സൽക്കർമ്മത്തിനും കാണുന്നില്ല. അതുകൊണ്ടല്ലേ ഹദീസിന്റെ കിതാബുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി കടന്നു വരികയാണ്. ആ സഹാബി വന്നിട്ട് പറയാണ്, യാ റസൂലുള്ളാ, നബിയെ എന്റെ സമയം തീരാനായി, എന്റെ സമയം തീരാനായി. അങ്ങനെ പറയാൻ കാരണം എന്താ? ഈ സഹാബിയോട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആയുസ് ഇത്ര കാലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആയുസിന്റെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചപ്പോൾ ആയുസ് തീരാനായ സമയത്ത് മുത്തനബിന്റെ മുമ്പിലേക്ക് വരികയാൽ വന്നിട്ട് പറയുന്നു, യാ റസൂലുള്ളാ, നബിയെ, ഞാൻ തങ്ങൾ പറഞ്ഞ സമയം തീരാനായി, എന്റെ സമയത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി, ഈ മരണം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ അവസാന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം? എന്താ പറയേണ്ടത്? ഒന്നോടത്ത് നിസ്കരിച്ചോ? നിസ്കരിക്കുന്ന സമയത്ത് മരിച്ചാൽ നിസ്കാരത്തിന്റെ കൂലി കിട്ടി, നിസ്കരിക്കുമ്പോൾ മരിച്ചു എന്ന പ്രതിഫലം കിട്ടി, അല്ലെങ്കിൽ നോമ്പെടുത്തോ എന്നാ നോമ്പുകാരനായി മരിച്ചു എന്ന പ്രതിഫലം കിട്ടി, അല്ലെങ്കിൽ ഹജ്ജിന് പോയിക്കോ, ഹജ്ജ് ഹാജിയായിട്ട് മരിച്ചെന്ന പ്രതിഫലം കിട്ടി. ഇല്ല, മുത്തനബി തങ്ങൾ പറഞ്ഞില്ല. അള്ളാഹുവിന്റെ ഹബീബ സുഹാബിയോട് പറയുന്ന വാക്ക്, നിങ്ങൾ അവസാന സമയത്ത് നിങ്ങൾ താലിബുൽ ഇൽമായിക്കോ, മുത്താലിമായിക്കോ. എന്തുകൊണ്ട്? അവസാന സമയത്ത് മുത്താലിമായിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ നിങ്ങളെ പ്രതിഫലം, അത് മുത്താലിമിന്റെ പ്രതിഫലം മാത്രമല്ല, നിങ്ങൾക്ക് ഷഹീദിന്റെ പ്രതിഫലം കൂടിയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാ. അള്ളാഹുവിന്റെ ഇൽമിനെ തേടുന്ന മുത്താലിമിന്റെ പവർ ചെറുതല്ല.
വലിയ മഹത്വം ഈ സമൂഹത്തിലെ ഉമ്മത്തിന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നു. മുതഅല്ലിമീങ്ങൾക്ക് അല്ല കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലവരായ മുതഅല്ലിമീങ്ങളോട് ഉസ്താദുമാരെ അരികിൽ ഇരുന്ന് നന്നായി ഓതിപ്പടിച്ച് ഇൻഷാ അല്ലാഹ് ഈ സമൂഹത്തിലേക്ക് കുറേ പണ്ഡിതന്മാർ ആവശ്യമുണ്ട്. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരകരായി, ദീനിൻ്റെ പ്രവർത്തകരായി ഇൻഷാ അല്ലാഹ് ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുതഅല്ലിമീങ്ങളെ മുമ്പിൽ കണ്ടതുകൊണ്ടാണ് ഇത്രയും കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ മഹത്വം നിങ്ങളെ മഹത്വമല്ല, നമ്മുടെ മഹത്വം. ഞാൻ എന്നെ ഒഴിവാക്കിയിട്ട് പറയുന്നില്ല, നമ്മുടെ മഹത്വം ചെറുതല്ല, നമ്മുടെ ബഹുമാനം ചെറുതല്ല. നിങ്ങൾ നോക്കൂ, മദീനയിൽ കുറെ മുതഅല്ലിമീങ്ങൾ പഠിക്കുകയാണ്. ആ മുതഅല്ലിമീങ്ങളുടെ പേര് തന്നെ സുഫത്തിന്റെ ഹരികാര് എന്നാണ്. ആ മുതഅല്ലിമീങ്ങൾ ഓതിപ്പടിച്ച ഒരു സ്ഥലം ഇന്നും മദീനയിലെ റൗളാ ഷെരീഫിന്റെ പിന്നിൽ ആ സ്ഥലം കാണാം. ആ തിട്ട മൺതിട്ട എന്ന് പറയും, മന്തിട്ട. ഇന്നിങ്ങനെ കെട്ടിയിട്ട് വട്ടത്തിനിങ്ങനെ വെച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുണ്ടായ മുതഅല്ലിമീങ്ങൾ ഓതിപ്പടിച്ച സ്ഥലം ഇന്നും മദീനത്തെ പള്ളിയിൽ അങ്ങനെ തന്നെ കാണാം. അതാ നിങ്ങൾ കേൾക്കണോ, ആ സ്ഥലത്തിന്റെ ബഹുമാനം എത്രയാണ്. മദീനത്ത് പോയവർ അവിടെ രണ്ടരക്കായത്ത് കയറി നിസ്കരിക്കാൻ തിക്കും തിരക്കും കൂട്ടുകയാ. രണ്ടരക്കായത്ത് ഏതാ സ്ഥലം, മുതഅല്ലിമീങ്ങൾ ഓതിപ്പടിക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലം. ആ ഇരുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ഹബീബ് ചൊല്ലിക്കൊടുത്ത മുതഅല്ലിമീങ്ങൾ ഇരുന്ന ആ സ്ഥലത്ത് ഒരു രണ്ടരക്കായത്ത് പോയി നിസ്കരിക്കാൻ എന്തൊരു തിരക്കാണ്, എന്തൊരു തിരക്കാണ്. എന്തുകൊണ്ട്? എന്താ അവിടുത്തെ ബഹുമാനം? ബഹുമാനം മുത്തലിബി തങ്ങൾ ചൊല്ലിക്കൊടുത്ത സ്ഥലം, സ്വഹാബത്ത് ഇൽമു പഠിക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലം. നമുക്കറിയാം ആ മുതഅല്ലിമീങ്ങൾ അവിടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് സൂറത്തു അൽകഹഫിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുതഅല്ലിമീങ്ങളാകുന്ന സുഫത്തിന്റെ അഹ്ലുകാർ അവർ കുളിക്കാൻ പോകാറില്ല, അലക്കാൻ പോകാറില്ല, അവർ നനക്കാൻ പോകാറില്ല, അവർ പുറത്തു പോകാറില്ല, അവർ ഏത് സമയത്തും അവിടെ തന്നെ. എന്തുകൊണ്ട്? നമ്മൾ പുറത്ത് കുളിക്കാനോ പുറത്ത് നനക്കാനോ ഇറങ്ങിയാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ചുണ്ടിൽ നിന്ന് വല്ല ഇൽമും പുറത്തേക്ക് വീണാൽ നമുക്കിത് കിട്ടാതെയായി പോകുമോ എന്ന വിചാരമാണ്. ആ മുതഅല്ലിമീങ്ങൾ പുറത്തിറങ്ങൂല, അവർ കുളിക്കാനും പോകൂല, ഒന്നിനും പോകൂല. പൊതുവെ സ്വാഭാവികല്ലേ, കുളിക്കാൻ പോയില്ലെങ്കിൽ ഏതായാലും ശരീരത്തിൽ നിന്നൊരു വേർപ്പടിക്കുമല്ലോ, വേർപ്പിന്റെ വാസന വരുമല്ലോ. ആരാ മറ്റു ഇതര രാജ്യങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രമാണിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കണ്ടിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ഒരു രാജ്യത്തിൽപ്പെട്ട വലിയ പ്രമാണി സംഘം തന്നെ ഇങ്ങോട്ട് കടന്നു വരികയാണ്. വന്നവർ മദീനത്തെ പള്ളിയിൽ കയറുമ്പോൾ മുതഅല്ലിമീങ്ങളാകുന്ന സുഫത്തിന്റെ അഹ്ലുകാരാകുന്ന മുതഅല്ലിമീങ്ങൾ അവിടെ കുളിക്കാൻ പോലും പുറത്തിറങ്ങാതെ മദീനത്തെ പള്ളിയിൽ ഇരുന്ന് പഠിക്കുന്ന കാരണത്താൽ ചെറിയ വിയർപ്പിന്റെ വാസന പുറത്തേക്ക് വരുന്നു. വിയർപ്പ് അല്ലെ, വേർപ്പിന്റെ നാറ്റമെന്ന് അറിയില്ലേ, വിയർപ്പിന്റെ വാസന പുറത്തേക്ക് വരുന്നു. ഈ വന്ന പ്രമാണിമാര് മുത്തുനബിയോട് പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാമരം സ്വീകരിക്കണമെങ്കിൽ ആ നാറുന്ന കൂട്ടറ പുറത്താക്കണോ എന്ന്. ഞാൻ നാറുന്ന കൂട്ടറ പുറത്താക്കണോ? ആരെ പറ്റിയാ പറയുന്നേ? മുതഅല്ലിമീങ്ങളെ കുറ്റിയ. എന്ത്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ ആ നാറുന്ന കുട്ടറ പുറത്താക്കണോ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചു പോയി, ഒരു പത്ത് മിനിറ്റ് എങ്കിലും മുതഅല്ലിമീങ്ങളെ പുറത്താക്കിയാലും പ്രശ്നമല്ല, കാരണം ഇവർ ഇസ്ലാമിലേക്ക് വന്നാൽ അത് ഇസ്ലാമിന്റെ വിജയമാണ്. ഒരു നാട്ടിന്റെ പ്രമാണിമാരമാണ് ഇസ്ലാമരം സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവര് വന്നാൽ അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുതഅല്ലിമീങ്ങളൊരൽപ്പം മാറ്റി നിർത്താം, അവരൊന്ന് പള്ളിയിൽ കയറട്ടെ, ഇസ്ലാമരം സ്വീകരിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് മലക്കുല്ലമീൻ മലക്ക് ജിബ്രീൽ വന്ന് ഓതി കൊടുക്കുകയാണ്, നബിയെ വേണ്ട, അപ്പരിപാടി വേണ്ട, അപ്പരിപാടി വേണ്ട, മുതഅല്ലിമീങ്ങളെ ഒഴിവാക്കിയിട്ട് ഒരു പണക്കാരൻ ഇസ്ലാമിലേക്ക് വേണ്ട, ഒരു പണി നോക്കട്ടെ നബിയെ, ഒരു പണി നോക്കട്ടെ. ഹരി ആ ഇസ്ലാം അവർ സ്വീകരിക്കാൻ വേണ്ടി വന്ന പ്രമാണിമാർ അവർ പോയി പണി നോക്കട്ടെ നബിയെ, മുതഅല്ലിമീങ്ങൾ അവിടെ ഇരിക്കട്ടെ, അവരൊഴിവാക്കാൻ പറ്റൂല. നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ അന്നും മദീനത്തെ പള്ളിയിൽ ഓതി പഠിക്കുന്നത് പാപത്തിന്റെ മുതഅല്ലിമീങ്ങളാണ്. അള്ളാഹു ആ ഒരു സമ്പ്രദായം ഖിയാമം നാളെ വരെ നിലനിർത്തുകയാണ്. ഇപ്പോഴും ഓതി പഠിക്കുന്നത് 90% പാവപ്പെട്ടവന്റെ മക്കളല്ലേ, പണക്കാരന്റെ മക്കൾ അങ്ങനെ ദർസിലേക്ക് പോക്കുണ്ടോ? ഇല്ല 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 ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. ഇപ്പൊ പിന്നെ ദൈവ കോളേജൊക്കെ തുടങ്ങിയതുകൊണ്ട് പണക്കാരൻ മക്കൾ പോകുന്നു എന്നല്ലാതെ പള്ളി ദർസിൽ ആ പഴയ പാരമ്പര്യം ഇന്നും പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ തന്നെ ഓതി പഠിക്കുകയാണ്. അത് പാരമ്പര്യം അങ്ങനെയാണ്, മുത്തുനബിന്റെ കാലത്ത് തുടങ്ങിയ പാരമ്പര്യം അങ്ങനെയാണ്.
ഇരിക്കട്ടെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നിങ്ങൾ വലിയ ഭാഗ്യവന്മാരാണ്. അല്ലാഹുവിന്റെ ഇൽമ് പഠിക്കാൻ കിട്ടിയ ഭാഗ്യം അത് ചിലരുടെ ഭാഗ്യമല്ല. അല്ലാഹു അത് നമുക്ക് എന്നും നിലനിർത്തി തരുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ മുത്തഅല്ലിമീങ്ങൾ അതിക്കെ ഓതുന്നവരാൾ, അതിക്കെ ഓതുമ്പോൾ അതിൽ കാണാം ഒരു മുത്തഅല്ലിമായ ഒരാള്, മുത്തഅല്ലിമായ ഒരാള് അദ്ദേഹം പഠിക്കുന്ന പാഠത്തിന്റെ ഒരു അധ്യായം ഓതുകയാ, ഒരു ഫസ്ൽ ഓതുകയാ, ഒരു ഫർഇ ഓതുകയാ, ഒരു തംബീഹ് ഓതുകയാ എന്നാൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു, നൂറു റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യം ഒരു ദിവസത്തെ ഒരു ഇൽമിന്റെ ഒരു പാഠം പഠിക്കലാണ് കേട്ടോ. എന്താണ് മഹത്വം, എന്താണ് മഹത്വം ഒരു പാഠം ഓതിപ്പഠിക്കല്, ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരു പാഠം പഠിക്കല്, അല്ല ഇൽമുമായിട്ട് ബന്ധപ്പെടല് നൂറു റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ലോകത്ത് നമ്മളെ കേരളത്തിൽ കഴിഞ്ഞുപോയ വലിയ വലിയ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഒക്കെ ഉസ്താദിനെ സംബന്ധിച്ച് ഇവിടുത്തെ തബലീഗുകാർ പറയലുണ്ട്, എന്തറിയോ, ഈ ഒക്കെ ഉസ്താദ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഇങ്ങനെ ആലിമീങ്ങളൊക്കെ ഒക്കെ ഉസ്താദിന്റെ മദ്ഹ് പറയുമ്പോ ഈ തബലീഗ് എന്നൊരു കൂട്ടുണ്ട്, ഒരു വൃത്തികെട്ട ഒരു കൂട്ടുണ്ട്, തബലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുണ്ട്, ഇവർ ഓക്കെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. എന്നിനി ഓക്കെ ഉസ്താദിനെ എല്ലാവരും മധുഹ് പറയുന്നുണ്ടല്ലോ, ഒന്ന് പഠിക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ അങ്ങനെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കറങ്ങി 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 ഓക്കെ ഉസ്താദിനെ പറ്റി പഠിച്ചിട്ട് അവർ പറയാൻ തുടങ്ങി, ഈ ഓക്കെ ഉസ്താദ് എന്ന് പറയുന്ന ആളെ ഭയങ്കര മധു പറയുന്ന അയാളാണെങ്കിൽ ഇബാദത്തില്ലാത്ത മനുഷ്യനാണ്, ഈ ഓക്കെ ഉസ്താദാണെങ്കിൽ ഇബാദത്തില്ലാത്ത മനുഷ്യനാണ്. എന്താ പറയാൻ കാരണം, മുപ്പത് രൂപ കൊടുക്കാനോ പള്ളിക്ക് പോവും, ഇഖാമത്ത് കൊടുക്കാനോ പള്ളിക്ക് പോവും, നിസ്കരിക്കും, ഫർള് നിസ്കരിക്കും, രണ്ടര കാലം നിസ്കരിക്കും, പെട്ടെന്ന് പോവും, മൂപ്പര് വെച്ച് കിതാബ് എടുത്ത് ഇൽമെടുക്കാം, ഇൽമുമായി ബന്ധപ്പെടും കണ്ടോ, ഫർള് നിസ്കരിക്കും, ഒന്ന് രണ്ട് കാലത്ത് സുന്നത്ത് നിസ്കരിക്കും, പോയിട്ടങ്ങ് ഇബാദത്ത് ഇൽമുമായിട്ട് ബന്ധപ്പെടും. ജോറ് വിചാരിച്ച് ഇബാദത്ത് ഞാൻ 24 മണിക്കൂർ നിസ്കരിക്കലാണ് ഞാൻ വിചാരിച്ച്, ഇൽമുമായി ബന്ധപ്പെടുന്നതിന് പിന്നെ ഇവർ മനസ്സിലാക്കിയോ. എന്നിട്ട് ഇവർ പറയാണ്, ഓക്കെ ഉസ്താദ് ഇബാദത്ത് കുറഞ്ഞ ആളാണ്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട കീഴനെ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, നാദാപുരത്തുള്ള വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട കീഴനെ ഉസ്താദ്, അവിടുത്തെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കീഴനെ ഉസ്താദിന്റെ ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ടവർ ഇഖാമത്ത് കൊടുക്കുമ്പോ പള്ളിയിൽ പോകും, ഇഖാമത്ത് കൊടുക്കുമ്പോ റൂമിൽ ഇറങ്ങി വരും, നേരെ ഇമാമിന്റെ ബാക്കിൽ നിൽക്കും, അങ്ങനെ ഇഖാമത്ത് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് സലാമിട്ട് ദുആ, ഒറ്റ ഓട്ടം ഓടും, ഓടുമ്പോ വിചാരിക്കും എന്തോ സംഭവിച്ചു പോയിട്ടുണ്ട് വിചാരിക്കും, പോയി റൂമിൽ കയറി കിതാബ് എടുത്ത് നോക്കാൻ തുടങ്ങി, സുന്നത്തില്ല, സുന്നത്ത് നിസ്കാരമില്ല, കിതാബ് എടുത്ത് നോക്കാൻ തുടങ്ങി. എന്തേ ഇൽമ് കൊണ്ട് ജോലിയാകാന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാളും പുണ്യം ലോകത്ത് വേറെ ഏതാ? ഇനി നിങ്ങൾ നോക്ക്, മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, ആഖിർസമാൻ എടുക്കുമ്പോൾ ഒരു കാലം വരാനുണ്ട്, നിങ്ങൾ ചിന്തിക്കണം, ആഖിർസമാനിൽ ഒരു കാലം ഇവിടെ വരാനുണ്ട്. ഏതാണ് ആ കാലം? എല്ലാ സാധാരണക്കാരും ഉറ്റുനോക്കുന്നത് ആലിമീങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാ, ആലിമീങ്ങൾക്ക് എന്ത് കുറവുണ്ടെന്നാ നോക്കുന്നത്, എന്തിനാ, അതൊന്ന് പ്ലേസാക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് ലോകത്താകെ പരത്താൻ വേണ്ടി, ആലിമീങ്ങളെ നാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ. ആലിമീങ്ങൾ എന്ത് ചെയ്യുന്നു, ആരാ നോക്കുന്നത്? സാധാരണക്കാരൻ. എന്നാ നിങ്ങൾ അറിയണോ, ആ സാധാരണക്കാരൻ ആലിമിന്റെ വക്കൽ നിന്ന് ഒരു കുറവ് കണ്ടാൽ ആ കുറവിനെ അവനിങ്ങനെ പറഞ്ഞു 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 നടക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യനോട് ഞാൻ പറയട്ടെ, നിന്റെ ആക്രിവത്ത് നീ സൂക്ഷിക്കണം കേട്ടോ. ആലിമീങ്ങളെ വക്കൽ നിന്ന് ഒരു കുറവ് കണ്ടാൽ തന്നെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. ആലിമീങ്ങൾ എന്തെങ്കിലും ചെറിയ അപാകതകൾ സംഭവിച്ചു പോയാൽ ഒരു മണിക്കൂർ ഒരു ആലിമ് ഇൽമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 60 കൊല്ലത്തെ പാപങ്ങളെ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഒക്കെ നിങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. എന്നാൽ ഒരു ആലിമിന്റെ വക്കൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു പോയാൽ തന്നെ ഇൽമിങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാവുകയില്ല, കുറവുണ്ടാവുകയില്ല. കാരണം അയാളുടെ ഇൽമിന്റെ ബറക്കത്താണത്. അതുകൊണ്ടാണ് മഹാന്മാരവരെ കിതാബ് രേഖപ്പെടുത്തുന്നു, ആഖിർസമാൻ എടുക്കുമ്പോൾ. ഇൽമ് പഠിച്ച ആലിമീങ്ങൾ സാധാരണക്കാരിലേക്ക് നോക്കിയിട്ട് സാധാരണക്കാരന്റെ തെറ്റുകൾ നോക്കിയിട്ട് അവരെ നന്നാക്കി എടുക്കേണ്ട സ്ഥാനത്ത് സാധാരണക്കാർ ആലിമീങ്ങളിൽ നോക്കിയിട്ട് ആലിമീങ്ങളെ അരെ തെറ്റുകൾ കണ്ടുപിടിച്ച്
നാടാകെ ആലിമീങ്ങളെ പേരിൽ കുതിര കയറുന്നൊരു കാലം വരാനുണ്ട് കേട്ടോ. ഈ കാലഘട്ടം ആഖിർസമാന്റെ കാലഘട്ടമാണ്. നേരെ ഇങ്ങോട്ട് നോക്കുകയാണ് ആലിമീങ്ങൾ, സാധാരണക്കാരിലേക്ക് നോക്കേണ്ട പകരം സാധാരണക്കാർ ആലിമീങ്ങളിൽ നോക്കിയിട്ട് ആലിമീങ്ങളെ മാത്രം പ്രയസാക്കുന്ന കാലം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞൊരു മുത്താലിം സംഗമമായതുകൊണ്ടാണ്. ഇനി നാട്ടുകാർ വന്നതുകൊണ്ട് വേദന പറയാൻ വേണ്ടി പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകയാൽ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, മുത്താലിമീങ്ങളെ സ്നേഹിക്കാനും മുത്താലിമീങ്ങളെ ആദരിക്കാനും മുത്താലിമീങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും ഞാൻ തയ്യാറാകണം. ആഖിറത്തിലേക്കുള്ള ഏറ്റവും വലിയ ബിസിനസ് മുത്താലിമീങ്ങളുള്ള ബന്ധമാണ്. ഏറ്റവും വലിയ ബിസിനസ് അത് മുത്താലിമീങ്ങളുള്ള ബന്ധമാണ്. ഇനിക്കാളും വലിയ ബിസിനസ് ലോകത്ത് വേറില്ല. ദുനിയാവിൽ ലാഭം കിട്ടുന്ന ബിസിനസ് അല്ലോട്ടോ ഞാൻ പറയുന്നു, ആഖിറത്തിൽ ലാഭം കിട്ടുന്ന ഏറ്റവും വലിയ ബിസിനസ് ഇൽമിന്റെ സേവനവുമായി ബന്ധപ്പെടുന്ന ബിസിനസ്സാണ്. അതിനേക്കാളും വലിയ ബിസിനസ് ലോകത്ത് വേറെയില്ല. എന്തുകൊണ്ട്? ഒരു ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമുമായി ഒരാൾ ബന്ധപ്പെട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ ആ മുത്തഅല്ലിമി ഇൽമു പഠിക്കുന്നു, അവൻ ഉഷാറാകുന്നു, അവരതാ വലുതാകുന്നു, അവൻ പോയി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ശിഷ്യപരമ്പര ഇങ്ങനെ നീണ്ടു 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 പോവുകയാൽ. എന്നാൽ നീ സഹായിച്ചൊരു മുത്തഅല്ലിം, ആ മുത്തഅല്ലിമിന്റെ കാരണമായി ഇവിടെ ആരൊക്കെ ഇൽമു പഠിച്ചിട്ടുണ്ടോ എല്ലാത്തിന്റെയും ഒരു ശതമാനം നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വല്ലാത്തൊരു ബിസിനസ്സാണ്. ഇൽമുമായി ബന്ധപ്പെടുന്ന ബിസിനസ് ആഖിറത്തിലേക്കുള്ള ഏറ്റവും വലിയ ബിസിനസ്സാണ്. അതുകൊണ്ട് എന്റെ നല്ലവരായ മുഅ്മിനീങ്ങളോട് മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കാനും മുത്തഅല്ലിമീങ്ങളെ ആദരിക്കാനും നമുക്ക് കഴിയണം. അത് ഈമാനുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ എല്ലാവരും നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതും ഇവിടത്തേക്ക് കടന്നു വരുന്നതും നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് സ്വാഗതം പറയുമ്പോൾ കുറെ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ ആത്മീയ വേദികളിലേക്ക് വലിയ ബഹുമാനമുണ്ട്. ഞാൻ എന്റെ മുമ്പ് കഴിഞ്ഞ പ്രസംഗങ്ങളിൽ ഇവിടെ ഒരു ഷെഡ് കെട്ടി പ്രസംഗം നടത്തുന്ന ഒരു കാലുണ്ടായിരുന്നു, അല്ലെ, അപ്പുറത്തൊരു ഷെഡിൽ ക്ലാസ് നടക്കുന്ന വേല നടക്കുന്ന ഒരു കാലുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ആത്മീയ വേദി എന്ന് പറയുന്നത് അതൊരു സാധാരണ വേദിയല്ല. നേരത്തെ ഉസ്താദ് മൂത്രക്കല്ലിന്റെ കഥകളൊക്കെ പറഞ്ഞില്ലേ, ആത്മീയ വേദികളോട് മല്ലിടിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അതിന്റെ ഉദാഹരണം അടക്കം ഞാൻ നിങ്ങളോട് മുമ്പ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് നാനാ ഭാഗത്തും പനികൾ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പുതിയ പുതിയ പേരുകളെ കൊണ്ട് അറിയപ്പെടുന്ന പനികൾ, ഏതെല്ലാം മോഡലുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ഇപ്പത്തെ പ്രത്യേകമായ പനി, ആ പനിവന് മനുഷ്യനിക്ക് പിടിച്ചു കഴിഞ്ഞാൽ വെറും 25 മിനിറ്റ് കൊണ്ട് അവന്റെ ശരീരത്തിലുള്ള ലിറ്റർ കണക്ക് ചോരനെ ഒരറ്റ ഊർക്കൽ ഊർത്തുകളയാണ്. അള്ളാഹു കാക്കട്ടെ. ചോരയില്ലാതെ മനുഷ്യൻ പനി കൊണ്ട് മണിക്കൂറിനുള്ളിൽ പിടഞ്ഞു പടഞ്ഞു പടഞ്ഞു മരിക്കുന്ന രംഗമാണ്. അള്ളാഹു ഈ സമുദായത്തിനെ കാക്കട്ടെ. ഇത്തരം സമയങ്ങളിലൊക്കെ നമുക്ക് ഡോക്ടർമാരെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് ഒരു പരിഹാരമുണ്ട്. അതെന്താ? ഈ പനികളോട് നേരിടാനും ഈ പനികളെ ഇല്ലായ്മ ചെയ്യാനും നമുക്ക് ഏറ്റവും വലിയ ആത്മീയ സരസാണ് മങ്കൂസും ഓരോത്. അതുകൊണ്ടല്ലേ മഹാനായ കാന്തപുരം സാർ മിനിയാദൊരു പ്രഖ്യാപനം നടത്തി, എല്ലാ സ്ഥലത്തും മങ്കൂസും ഓരോ അധികരിപ്പിക്കണം, എല്ലാ പള്ളികളിലും വേദികളിലും മങ്കൂസും ഓരോ തോന്നണം. ഇപ്പത്തെ പനിയോട് നേരിടാൻ മങ്കൂസും ഓരോതല്ലാതെ വരവഴിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയില്ലേ? കേരളത്തിലെ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാണി, ആ പൊന്നാണിയിൽ മറുപട്ട് കിടക്കുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരതാ പൊന്നാണിയിൽ ദർസ് നടത്തുന്ന കാലമാണ്. ആ ദർസ് നടത്തുന്ന കാലത്താണ് പൊന്നാണിയിലും പരിസരങ്ങളിലും പ്ലേഗ് രോഗം പിടിക്കുകയാണ്. പ്ലേഗ് രോഗം കൊണ്ട് ആയിരങ്ങൾ മരിച്ചു പോവുകയാണ്. ജാതി മത ഭേദമന്യേ എത്രയോ ആൾക്കാർ മണിക്കൂറുകളെ കൊണ്ട് മരിച്ചു പോകുന്നു. ആ സമയത്ത് പൊന്നാണിയിലും പരിസരത്തുമുള്ള ഡോക്ടർമാര് അവരെല്ലാം കൈമലർത്തുന്നു, വൈദ്യന്മാര് കൈമലർത്തുന്നു, ചികിത്സ കിട്ടാതെ വിഷമിക്കുകയാണ്. ആ സമയത്താണ് അക്കാലഘട്ടത്തിലെ എല്ലാ ജനങ്ങളും പരിഹാരത്തിന് വേണ്ടി ഓടിയത് ഇവിടത്തേക്കാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഓടുന്നു. ആരായ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ്. എന്തായിരുന്നു പരിഹാരം? പരിഹാരം ചികിത്സയല്ല,
പരിഹാരം ചികിത്സയായിരുന്നില്ല. മഹാനായ സൈനുദ്ദീൻ മക്തൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലൂദ് രചിക്കുകയാ. ആ മങ്കൂസ് മൗലൂദ് രചിച്ചിട്ട് പഞ്ഞാണിലും പരിസരങ്ങളിലും മജ്ലിസുകൾ സംഘടിപ്പിച്ച് പള്ളികളിൽ വീടുകളിലെല്ലാം മങ്കൂസ് മൗലൂദ് അങ്ങോട്ട് പാരായണം ചെയ്യാൻ തുടങ്ങി. ചരിത്രത്തിൽ കാണാ. അങ്ങനെ ആ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്ത കാരണം കൊണ്ട് അന്ന് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോയ പ്ലേഗ് രോഗം ഈ സമയം വരെ കേരളത്തിന്റെ മണ്ണിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഇതാണ് ചരിത്രം ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം മാരാവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോ ആത്മീയ ചികിത്സയല്ലാതെ ഇന്നത്തെ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ കഴിയാതെ കൈമലർത്തുകയാ. നിങ്ങൾ കണ്ടില്ലേ, എന്റെ ജമാഅത്തിലും ഞാൻ ഒരാൾക്കൊരു പനി പിടിച്ചൊരു ചെറുപ്പക്കാരൻ പനി പിടിച്ചിട്ടോ പേരളത്ത് കൊണ്ടുപോയി. രണ്ടു ദിവസം പേരളത്ത് ചികിത്സിച്ച് മരുന്നില്ല. അവസാനം കാസർഗോഡ് കൊണ്ടുപോയി. മൂന്ന് ദിവസം കാസർഗോഡ് കൊണ്ടുപോയിട്ട് കിടത്തി. എന്നിട്ട് ചോര ടെസ്റ്റിന് ചോര എടുത്തെടുത്ത് ചോര തന്നെ തീർന്നുപോയി. എന്നിട്ട് രോഗം പിടുത്താൻ കിട്ടുന്നില്ല. അവസാനം കുട്ടി മരിക്കാൻ അടുത്തായി. മംഗലാപുരം കെ എം സിയിൽ കൊണ്ടുപോയപ്പോ പറയുന്നു 10 ദിവസം കഴിഞ്ഞ് ഡെങ്കിപ്പനിയാണ്. എന്നാ ചോര ടെസ്റ്റ് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. എന്താ കാണാത്തത്? അല്ലാഹു അലം. ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടുന്നില്ല, ഒരു ചുക്കും തിരിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ആത്മീയ ചികിത്സ തേടലല്ലാണ്ട് നമുക്ക് വഴിയില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ വീട് വിടാന്തരങ്ങളിൽ മങ്കൂസ് മൗലൂദ് അധികരിപ്പിക്കണം. അതാണ് നമ്മുടെ എല്ലാ രോഗത്തിന്റെയും ശമനം. ഈ സമയത്ത് പനികൾ പടർന്നു പിടിക്കുമ്പോ ആത്മീയ ലോകത്തേക്ക് ചിന്തിക്കലല്ലാതെ വേറെ വഴികളില്ല. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകുമാറാകട്ടെ. നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞത് തന്നെയല്ലേ, നമ്മുടെ ഈ നാടുമായി ബന്ധപ്പെട്ട ഒരാളെ മൂത്രക്കല്ല് കൊണ്ട് പടക്കുമ്പോ വന്യരായ തങ്ങൾ ഉസ്താദ് ബുർദവാടി വിധുവാ ചെയ്തു എന്നാ പറഞ്ഞത് അല്ലേ? ബുർദ ആത്മീയ സരസല്ലേ, ആത്മീയ വേദിയല്ലേ? ബുർദയുടെ കാരണം തന്നെ ഒരാ മഹാനായ മുഹമ്മദ് ബുസൂരി തങ്ങൾ തളർവാദം പിടിച്ചപ്പോ നർസിയാക്കിയതല്ലേ? തളർവാദം പിടിച്ചിട്ട് മഹാനായ മുഹമ്മദ് ബുസൂരി റഹിമഹുല്ലാ ഇടതുഭാഗത്തേക്ക് തളർവാദം പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ കടന്ന സ്ഥലത്ത് മഹാനായ മുഹമ്മദ് ബുസൂരി തങ്ങൾ ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. പാട്ടങ്ങനെ പാടി പാടി ഏകദേശം 150-160 വരികൾ അങ്ങ് പാടി. സുബ്ഹാനല്ലാ, ഇങ്ങനെ സ്വപ്നത്തിലൂടെ രാത്രി അതാ പാടി കടന്ന് 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 കൊറേ ബൈത്തുകൾ അങ്ങനെ പാടിക്കടന്നപ്പോൾ കിനാവിലൂടെ കടന്നു വരുന്നു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ. എന്നിട്ട് ആ മുഹമ്മദ് ബുസൂരിയോട് പറയാണ്, മോനെ നീ ഉറങ്ങുന്ന സമയം വരെ പാടിയ ബൈത്ത് ഒന്ന് പാടണം മോനെ, നീ ഒന്ന് പാടണം. മഹാനായ മുഹമ്മദ് ബുസൂരി തങ്ങൾ ഇങ്ങനെ പാടുകയാണ്. ആരാ പാടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങള് തലയിങ്ങനെ ആട്ടി ആട്ടി ആടി ആടി പുഞ്ചിരിയോടെ ബൈത്ത് ഇങ്ങനെ സ്വീകരിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ മുമ്പിൽ മുഹമ്മദ് ബുസൂരി അങ്ങ് പാടിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് തലയിങ്ങനെ ആട്ടിയാട്ടി സ്വീകരിക്കുന്നു. അങ്ങനെ 160 ബൈത്തുകൾ അങ്ങ് പാടി കേൾപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഒരു സാല് അങ്ങ് സമ്മാനിക്കുന്നു. മുഹമ്മദ് ബുസൂരിക്ക് നല്ല ഒരു സാലിട്ട് കൊടുക്കുകയാണ്. അതാ ബുർദ സാല്, അതാണ് ബുർദ. നല്ലൊരു സാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഇട്ടു കൊടുത്തു. ബുർദയുടെ ഷർഹാകുന്ന ഉംദ എന്നൊരു കിതാബുണ്ട്, അതിൽ ഇത് വിശദീകരിച്ചത് കാണാം. ബുർദ സാലിട്ടു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അരാ എന്നിട്ട് മുഹമ്മദ് ബുസൂരി തങ്ങൾ ഉറക്കം തെളിഞ്ഞു. ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോ തളർവാദമില്ല. ഇടതുഭാഗം തളർവാദം പിടിച്ച് കിടന്നിരുന്ന മുഹമ്മദ് ബുസൂരി തങ്ങൾക്ക് അതാ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് തളർവാദമില്ല. മുഹമ്മദ് ബുസൂരി തങ്ങൾ എഴുന്നേറ്റ് മാസങ്ങളായി കിടപ്പിലായ മുഹമ്മദ് ബുസൂരി തങ്ങൾ അതാ എഴുന്നേറ്റ് കൊണ്ടിങ്ങനെ ടൗണിലേക്ക് നടക്കുകയാണ്. കുറേ ദിവസമായി മഹാനായ മുഹമ്മദ് ബുസൂരിയെ എവിടെയും ടൗണിലെ കാണാറില്ല. അന്നതാ ടൗണിലേക്ക് കറങ്ങുകയാണ്. അങ്ങനെ കണ്ടപ്പോ
കുറെ ആൾക്കാർ മഹാനായ മുഹമ്മദ് ബൂസൂരിയെ തങ്ങളെ കാണുകയാണ്. ആ കൂട്ടത്തിൽ ഔലിയാക്കന്മാരിൽപ്പെട്ട ചില മഹാന്മാര് മുഹമ്മദ് ബൂസൂരി തങ്ങളെ കാണുകയാണ്. കണ്ടപ്പോൾ ഇന്നലെ രാത്രി മുഹമ്മദ് ബൂസൂരി 160 ബൈത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബൈത്ത് ഉണ്ടാക്കിയത് കടന്നിട്ട് പാടിയ ബൈത്താണ്. ഇത് ഒരാൾക്കും അറിയൂല, തന്റെ വീട്ടിലുള്ള ഭാര്യയ്ക്ക് പോലും അറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിൽ പാടിക്കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഒരു ബുർദ പാടിയ വിവാരം ഒരാളും അറിയുകയില്ല. രാവിലെ മുഹമ്മദ് ബൂസൂരി തങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു മഹാന് കാണുന്നു. കണ്ട ഉടനെ മഹാൻ മുഹമ്മദ് ബൂസൂരിയോട് പറയാണ്, ഇന്നലെ രാത്രി നിങ്ങൾ പാടിയ ബൈത്ത് ഒന്ന് പാടി തരുമോ? ഇന്നലെ രാത്രി പാടിയ ബൈത്ത് ഒന്ന് ഇപ്പോൾ ഒന്ന് പാടി തരുമോ? മുഹമ്മദ് ബൂസൂരി അത്ഭുതത്തോടെ ചോദിക്കുകയാ, ഏത് ബൈത്താ ഞാൻ പാടി തരേണ്ടത്? ഞാൻ ഇന്നലെ പാടിയ ബൈത്ത് ഏതാണ് എനിക്കറിയൂലല്ലോ. അപ്പോഴാണ് മനുഷ്യൻ പറയുന്നത്, ഇന്നലെ പാടിയ എന്നാ ബൈത്ത് നിങ്ങൾ ഇന്നലെ പാടിയ ബൈത്ത് എനിക്കൊന്ന് പാടി തരുമോ? അപ്പോഴാണ് മുഹമ്മദ് ബൂസൂരി തങ്ങൾ പറയാണ്, അല്ല ഞാൻ ഇന്നലെ കടന്നിട്ട് പാടിയ ബൈത്താണ്, സ്വപ്നത്തിൽ മുത്തനബിക്ക് പാടിക്കൊടുത്ത ബൈത്താണ്, ഇങ്ങനെ ഒരു ബൈത്ത് ഞാൻ പാടിയിട്ടുണ്ട് എന്ന്. നിങ്ങൾക്ക് ആ വിവരം എവിടെ നിന്ന് കിട്ടിയതാണ്? നിങ്ങൾക്ക് ആ വിവരം എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോഴാണ് മഹാൻ മുഹമ്മദ് ബൂസൂരിയോട് പറയുന്നത്, ഇന്നലെ രാത്രി ഞങ്ങൾ കുറെ ആൾക്കാര് കണ്ടിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ കിനാവ് കണ്ടിട്ടുണ്ട്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഒരാളിങ്ങനെ പാട്ട് പാടുകയാ. പാട്ട് പാടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് ആരാ ഇങ്ങനെ തല ഇങ്ങനെ ആട്ടി ആട്ടി ആ ബൈത്ത് ഇങ്ങനെ കേൾക്കുന്നു. അവസാനം 160 ബൈത്ത് അങ്ങ് പാടി തീർന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നല്ല ഒരു സാല് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഒരാൾ പറയാ, ഞങ്ങളും ഇത് കണ്ടിട്ടുണ്ട്, ഞങ്ങളും കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കൊരു സാല് സമ്മാനിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോ പിന്നെ മൂർത്തിയില്ലല്ലോ. മുഹമ്മദ് ബൂസൂരി ഫുള്ളായി അങ്ങ് പാടിക്കൊടുത്തു, അങ്ങ് ഫുള്ളായി പാടിക്കൊടുത്തു. അങ്ങനെ പിന്നെ ലോകത്താകെ പ്ലേസ് ആയി, ഇങ്ങനെ ഒരു ബൈത്ത് ഉണ്ട് മുഹമ്മദ് ബൂസൂരി മുത്തുനബിന്റെ മുമ്പിൽ പാടിയിട്ടുണ്ട്, അത് പാടുമ്പോ അല്ലാഹു നബി തലയാട്ടി സ്വീകരിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരു സാൽ ഇങ്ങനെ പുറപ്പിച്ചിട്ടുണ്ട്. ലോകത്താകെ ആ വർത്തമാനം പടർന്നു പിടിച്ചു. ഇന്ന് മസ്ജിദ് മഗ്രിബിന്റെ ഇടയിൽ ബുർദ പാടാത്ത വരറ്റ ഉണ്ടോ? വൃതപാടാത്ത സ്ഥലം ഞാൻ കൊറേ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ഒമാനിൽ പോയപ്പോൾ ഒമാനിലുണ്ട് ബഹുമാനപ്പെട്ട സാഹിബുൽ മിർബാത്ത് ആലിബാലബി തങ്ങൾ, നമ്മുടെ അബ്ദുല്ലാഹി അദാദ് തങ്ങളുടെ 9-ാമത്തെ ഉപ്പാപ്പ ബഹുമാനപ്പെട്ട ആലിബാലബി തങ്ങൾ ഒമാനിൽ കിടക്കുകയാണ്. ഏകദേശം ആ മക്ബറ എന്റെ ടേബിളുണ്ട്. ആ മക്ബറ ഇത്ര നീളത്തിൽ, എന്റെ തലയുടെ ഈ നീളത്തിൽ കെട്ടിപ്പൊക്കിയ മക്ബറയ. അതിനകത്തേക്ക് കേറുമ്പോ തന്നെ വല്ലാത്ത പേടിയാൽ, എത്രയോ സുഖമില്ലാത്ത ആൾക്കാരെ ഒമാനിലെ മസ്കത്തിലെ ഒമാനിലെ സലാലയിൽ ആ സാഹിബുൽ മിർബാത്ത് ആലിബാലി തങ്ങളുടെ മക്ബറയിലേക്ക് എത്രയോ സുഖമില്ലാത്ത രോഗികളെ കൊണ്ടുവന്നു, അവിടെ ബുർദ പാടുന്നു, രോഗികൾക്ക് ശൈത്താനിളകി അവിടെ നിന്ന് മാറിപ്പോകുന്നു. ഞാൻ കണ്ടതാ. അവരിങ്ങനെ വന്നിട്ട് യമനികളും മിസ്രികളും എല്ലാം ആ സാഹിബുൽ മിർബാത്ത് ആലിബാലി തങ്ങളുടെ ഹദ്റത്തിൽ വെച്ചിട്ട് ഹദ്ദാദ് എടുക്കുന്നു, ബുർദ പാടുന്നു. എവിടെ? മസ്കത്തിലെ സലാലയിൽ. എനിക്ക് നിങ്ങൾ ബഹ്റൈനിലെ ജംഇയ്യത്തുൽ ഇസ്ലാമിയ എന്ന പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. ആ ബഹ്റൈനിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ എല്ലാ ഞായറാഴ്ച സമിച്ച തിങ്കളാഴ്ച രാത്രിയും ബുർദയാ. എല്ലാ ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാത്രി ബുർദ. നൂറുകണക്കിന് അറബികൾ അണിനിരന്നുകൊണ്ട് അവരിങ്ങനെ ബുർദ പാടുന്ന ശൈലി 3 ആഴ്ച ഞാൻ കൂടിയിട്ടുണ്ട്. 1 ആഴ്ച എന്നല്ല, 3 ആഴ്ച ഞാൻ കൂടിയിട്ടുണ്ട്. എന്നിട്ടോ റമദാനിന്റെ ആദ്യത്തെ വെള്ളി ആദ്യത്തെ തിങ്കളാഴ്ച രാത്രി ആ പള്ളി നടക്കുന്ന ബുർദ അന്ന് അവിടുത്തെ മജ്ലിസ് വീട്ടിന്റെ മുറ്റത്തുള്ള മജ്ലിസിലാണ്. അന്നത്തെ മജ്ലിസിൽ റബീഉല്ലവലിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാത്രി ആ ഷെയ്ഖ് ഇബ്രാഹിമിന്റെ പൊരയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹറു മുബാറക് അത് ആ സദസ്സിൽ വെച്ച് ഹാജറാക്കുന്നു. അവിടെ കൂടിയവർക്ക് മുഴുവൻ അത് കാണിക്കുന്നു.
ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ലോക രാജ്യങ്ങളിൽ ബുർദ വ്യാപകമായി കിടക്കുകയാൽ എന്തിനാ ബുർദ? തളർവാദം പിടിച്ചു കിടക്കുന്ന സമയത്ത് മഹാനായ മുഹമ്മദുൽ ബൂസൂരി തങ്ങൾ പാടിയ ആ ബുറുദ ഞാൻ എന്റെ നല്ലവരായ സഹോദരങ്ങളോട് പറയട്ടെ. നേരത്തെ സൈദ് യൂസാര് പറഞ്ഞു, മൂത്രക്കല്ലിന്റെ വിഷമം പറഞ്ഞ ഒരാള് ബുറുദ പാടിയിട്ട് ഇവിടെ തങ്ങൾ ദുആ ചെയ്തപ്പോ അങ്ങ് മൂത്രക്കല്ല് തെറിച്ചുപോയി. ഇത് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ തളർവാദം പിടിച്ചു കിടക്കുന്ന മനുഷ്യ രോഗശമനത്തിന് വേണ്ടി പാടിയതാ. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് തടകി കൊടുത്തിട്ട് ബുറുദ അങ്ങ് സാരു പതപ്പിച്ചപ്പോ പിന്നീട് മുഹമ്മദ് ബൂസൂരിക്ക് തളർവാദമില്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒരു രോഗത്തിന്റെ ശമനത്തെ വേണ്ടി ഉണ്ടാക്കിയതാണ് മങ്കൂസ് മൂലോദ്, പ്ലേഗ് രോഗം പടർന്നു പിടിച്ച സമയത്ത് ഉണ്ടാക്കിയതാണ്. എന്നാൽ കുതുബിയത്തോ അല്ലേ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ആത്മീയ സദസ്സുകളും കുതുബിയത്ത് ഒബ എന്ന രോഗം പിടി പടർന്നു പിടിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖൈരി തങ്ങൾ രചിച്ചതാണ് കുതുബിയത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ വലിയ വലിയ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർ ആത്മീയ ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മുടെ മൗലൂദുകളും നമ്മുടെ റാത്തീബുകളും ഒക്കെ. ഇനി ഒന്നും കൂടി ആ വിഷയത്തിൽ ഞാൻ പറയട്ടെ. ഹദ്ദാദ് റാത്തീബ്, ഹദ്ദാദ് റാത്തീബ് പള്ളിയിലത്തെ ഉസ്താദിന് മുക്കരിക്ക് മാത്രം അല്ലേ, പള്ളിയിലത്തെ ഉസ്താദിന് മുക്കരിക്ക് മാത്രം. ഉസ്താദ് മുക്കരി നാട്ടിൽ പോയാ പള്ളിയിൽ പിന്നെ ഹദ്ദാദില്ല, നമുക്കാർക്കും ഹദ്ദാദ് വേണേ. നമ്മൾ ആ വിഷയത്തിലില്ല. എന്നാ നിങ്ങൾ കേൾക്കണോ, സുബ്ഹാന ജല്ല ജലാലു അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആരാ? എനിക്ക് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളെ പഠിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഒരാഴ്ച ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വരുന്നത്. കാരണം നമ്മള് പക്രുദ്ദീൻ തങ്ങളില്ലേ, ഹദ്ദാദ് പക്രുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ മൂപ്പറ പരമ്പരയിൽപ്പെട്ട ആളാണ്, പിന്നെ ഉപ്പാപ്പന്മാരിൽ പെടുന്നുണ്ട് ഹദ്ദാദ് തങ്ങൾ. ഞാൻ മുനിയാദ് വിളിച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് നിശാദ് നമുക്ക് ഉപ്പാപ്പന്റെ മധു പറയണോ പറഞ്ഞു. ആരെ? ഹദ്ദാദ് തങ്ങളുടെ, അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളെ. അങ്ങനെ കിതാബ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഏകദേശം 10-30 കിതാബ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ കയറിയാൽ എത്രയോ കിതാബുകൾ, ഇങ്ങനെ ബഹുമാനപ്പെട്ട കിതാബുകൾ ഇങ്ങനെ വരികയാ. അങ്ങനെ കിതാബ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താ അതിൽ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളുടെ ഹദ്ദാദ് റമളാൻ 27-ന് രാത്രി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ വലിയ മഹാനാ ലോക പ്രശസ്ത ആലിമാൻ വലിയ ആരിഫും കുതുബും വലിയുമാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങള്. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് റമളാൻ 27-ന് രാത്രി അന്ന് ലൈലത്തുൽ ഖദ്ര, ആ ലൈലത്തുൽ ഖദ്ർ എന്ന് ബഹുമാനപ്പെട്ടവര് ഇങ്ങനെ ഉറങ്ങാരെ ആലമുൽ മലക്കൂത്ത് മേൽപോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ബഹുമാനപ്പെട്ടവർ ഹദ്ദാദ് രചിക്കുകയാണ്. രാവിലെ ഹദ്ദാദ് രചിക്കുന്നു, ഹദ്ദാദ് ചെല്ലാൻ വേണ്ടി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്നലെ 27-ന് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് മലക്കുകൾ ചൊല്ലിയ ദിക്കറാണ് ഹദ്ദാദിന്റെ ദിക്കർ. ഇത് സാധാരണ ദിക്കറല്ല, മലക്കുകൾ ചൊല്ലിയ ദിക്കറാണ്. യാ റബ്ബി യാ അല്ലാഹ്, ആ മലക്കുകൾ ചൊല്ലിയ ദിക്കറാകുന്ന ഹദ്ദാദ്, ആ ഹദ്ദാദ് റാത്തിബിന്റെ ദിക്കർ, അത് ഒരു സ്ഥലത്ത് വെച്ച് ചൊല്ലുകയാണ് എങ്കിൽ ആ സ്ഥലത്ത് അതേ അള്ളാഹുവിന്റെ പരീക്ഷണം ഇറങ്ങുകയില്ല, മുസീബത്ത് ഇറങ്ങൂല, ആ സ്ഥലത്തേക്ക് രോഗം ഇറങ്ങൂല. എന്തൊക്കെയാണ് മഹത്വങ്ങൾ ആ കൂട്ടത്തിൽ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആലിമീങ്ങൾ അത് പള്ളിയിൽ സ്ഥാപിച്ചു, ദർസുള്ള സ്ഥലത്ത് മുദരിസമാർ സ്ഥാപിച്ചു. ഇപ്പൊ ഒരു പള്ളിയിലോ അതാത് ചെല്ലണ, കമ്മിറ്റിക്കാർ തീരുമാനിക്കണം. കമ്മിറ്റി തീരുമാനിച്ചില്ലെങ്കിൽ ഹദ്ദാദില്ല അല്ലേ. അങ്ങനല്ലേ ഇപ്പൊ ചില നാട്ടിൽ, ഒരു പള്ളിക്ക് ഇപ്പൊ അടുത്ത് വേദന പോയി, ഹദ്ദാദില്ല. നേരത്തെ എന്താ ഹദ്ദാദ്? ഹദ്ദാദ് ഉസ്താദ് നിലനിർത്തിയപ്പോ കമ്മിറ്റിക്കാർ ഒച്ചപ്പാടാക്കി നിർത്തലാക്കി. കാരണം എന്താ? ഇത് ശൈത്താന്മാരായിരിക്കും, ശൈത്താന്മാർക്ക് വരാൻ കഴിയില്ലല്ലോ ഹദ്ദാദ് ചെല്ലിയാല്. ഒരു പിശാചിനും കയറാൻ കഴിയില്ല ഹദ്ദാദ് ചെല്ലിയാൽ. ഹദ്ദാദ് കേൾക്കുമ്പോ മിച്ചന്മാർക്ക് അലർജിയാ. ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടില് ഈ വാലു കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ വീട്ടിൽ ഹദ്ദാദ് നിലനിർത്തുന്നവരാകണം. പിശാച്ച് വീട്ടിലേക്ക് വരൂല, മാരാവിയാതി രോഗം വരൂല, ഒരിടങ്ങേറും വീട്ടിലേക്ക് വരൂല. ഹദ്ദാദ് വീട്ടിൽ നിത്യമാക്കുന്നവരാകണം, ഇടക്കിടക്ക് ബുർദ ചെല്ലുന്നവരാകണം, ആഴ്ചയിലൊരു പ്രാവശ്യമെങ്കിലും മങ്കൂസ് മൂലം ചെല്ലണം. നമ്മുടെ നാട്ടിലേക്ക്, വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് ഒരു പനിയും പടർന്നു പിടിക്കൂല, ഒരു ക്യാൻസറും വരൂല, ഒരു ട്യൂമറും വരൂല, ഒരു പ്ലേഗ് രോഗവും വരൂല, ഒരു രോഗവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. പക്ഷേ ആത്മീയ ലോകത്തെ വലിച്ചെറിഞ്ഞിട്ട് ഭൗതികത്തിന്റെ പിന്നാലെ മനുഷ്യന്മാർ ഓടാൻ കയറിയപ്പോ രോഗമിങ്ങനെ പടർന്നു പിടിക്കുകയാ, രോഗമിങ്ങനെ പടർന്നു പിടിക്കുകയാ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും
ആത്മീയ ലോകത്ത് ചിന്തിച്ച് ജീവിക്കുന്നവരാകണം. മഹാന്മാരാകുന്ന ആരിഫീങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് അവരെ പിന്നിൽ അണിനിരന്ന് ജീവിക്കുന്നവരാകണം. ഞാൻ ഈ സർസിങ്ങനെ മുത്തലിമീങ്ങളെ കൊണ്ട് തുടങ്ങിയത് കൊണ്ട് നീട്ടി സംസാരിക്കാതെ ഒരൊറ്റ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു വലിയ പണ്ഡിതനാണ്, മഹാനവർകൾ. ആ മഹാനായ അബുല്ലൈസ് സമർഖന്ദി തങ്ങള് ഈ ഉമ്മത്തിനോടൊരു ഏഴ് കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും ദിക്റുമായി ബന്ധപ്പെടാൻ, എപ്പോഴും ആത്മീയ ലോകത്ത് ചിന്തിച്ച് ജീവിക്കാൻ, ഭൗതികത്തിന്റെ പിന്നാലെ ഓടുന്നതിന് പകരം ഈമാനുള്ള മുസ്ലിമീങ്ങൾ എപ്പോഴും ചെയ്യാൻ, ഏത് കാര്യത്തിലും ആത്മീയത ചിന്തിച്ച് ജീവിക്കുന്നവരാകണം. ഈ ഉമ്മത്തിനോട് മഹാനായ ആരിഫായ കുത്തുബായ വലിയ പണ്ഡിതനായ മഹാന്മാര് പറയുന്നത് ബഹ്റുൽ ഉലൂം എന്നാണ്, ഇൽമിന്റെ സമുദ്രം എന്നാണ്. അത്രയും വലിയ പേരുകെട്ട പണ്ഡിതനായ അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു തആല എന്ന് പറയാണ്, അദാ മൻ ഹഫിള സബ കലിമാത്ത്, ഒരു ഏഴ് ദിക്ര് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സൂക്ഷിക്കുകയാണെങ്കിൽ, ഒരു ഏഴ് വാചകം ഒരു ഏഴ് ദിക്ര് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, ഫഹുവ ഇൻദല്ലാഹി ശരീഫ്, ഈ മനുഷ്യൻ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തിയാൽ അവിടെ വലിയ പവർ ഉള്ളവനാണ്, വലിയ ബഹുമാനമുള്ളവനാണ്. വഇന്ദൽ മലായികത്തി ശരീഫ്, ഒരു ഏഴ് ദിക്ര് ജീവിതത്തിൽ മൃഗം പിടിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ്, മലക്കുകളുടെ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനം, മലക്കിലെടുക്കൽ വലിയ ബഹുമാനം. എന്നിട്ടതാ മഹാനവറുകൾ പറയാണ്, ഗഫറല്ലാഹു ദുനൂബഹൂ, അല്ലാഹു അവരുടെ പാപങ്ങളെ പൊറുക്കുകയാണ്. ഒരു ഏഴ് ദിക്റുകൾ ജീവിതത്തെ മുറുകെ പിടിക്കുന്നവരാരാണ്, അവരെ പാപങ്ങൾ അല്ല പൊറുക്കുകയാണ്. കടലിന്റെ തരമാലകളെ പോലാത്ത വലിയ വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും അവരെ പാപങ്ങളല്ല പൊറുക്കുന്നു. മാത്രമല്ല മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ഏഴ് ദിക്റുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണോ, അല്ലാഹുവിന്റെ അടുക്കൽ അവനിക്ക് വലിയ സ്ഥാനമുണ്ട്, മലക്കിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. പോരാ, ഇവന്റെ വലിയ കടലിന്റെ തരമാലകളെ പോലാത്ത വലിയ വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ഇവന്റെ തെറ്റുകളെ അല്ലാഹു പൊറുക്കുകയാത്തിഹി, ഇവന്റെ ജീവിതത്തില് ഇവൻ ചെയ്യുന്ന അമലിന് വല്ലാത്ത ടേസ്റ്റ് ലഭിക്കുകയാണ്, അമലിന് വല്ലാത്ത മധുരം ലഭിക്കുകയാണ്. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മൾ നിസ്കരിക്കുകയാണ്, നോമ്പ് നോക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്, ദിക്ര ചൊല്ലുകയാണ്, സ്വലാത്ത് ചൊല്ലുകയാണ്. പക്ഷേ ഇന്നവരെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അമലിന് ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഉണ്ടോ നമ്മളെ അമലിക്ക് രസമുണ്ടോ? നല്ല ഭയഭക്തിയോടെ നിസ്കരിക്കുന്ന മനുഷ്യൻ അപ്പുറത്തെ ബിരിയാണി കൊണ്ടുവച്ചാൽ അവന് അവന്റെ കണ്ണം കോട്ടാണ് അല്ലേ? നല്ല ഇഖ്ലാസോടെ നിസ്കരിക്കുന്ന മനുഷ്യനാ, ബിരിയാണി കൊണ്ടുവച്ചാൽ ഇവന്റെ കണ്ണം കോട്ടാ. എന്തുകൊണ്ട്? ആ ബിരിയാണിന്റെ ടേസ്റ്റ് പോലും നിസ്കാരത്തിനില്ല, ഇബാദത്തിന് ടേസ്റ്റ് ഇല്ല, ഇബാദത്തിന് രസമില്ല. ടേസ്റ്റ് അല്ലാഹു നൽകുന്നു. അവ ഇബാദത്തിന് വല്ലാതെ രസം കിട്ടാൻ, ഇബാദത്തിന് വല്ലാത്ത ടേസ്റ്റ് ലഭിക്കാൻ, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടാൻ, മലക്കിന്റെ അടുക്കൽ വലിയ ബഹുമാനം കിട്ടാൻ, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അവന്റെ പാപങ്ങളൊന്ന് പുറത്തു കിട്ടാൻ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏഴ് ദിക്റുകളെ കൈമുതലാക്കണമെന്ന് മഹാനായ അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതാ ഞാനൊരു ഏഴ് കാര്യം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ജീവിതത്തിൽ അത് പകർത്തുന്നവരാകണം. ഇത് പണിയില്ലാത്ത, വളരെ സിമ്പിളാണ് ഈ പറയുന്നത്, വിശാലമായ വിഷയമല്ല, വളരെ സിമ്പിൾ, നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കാത്ത വിഷയ. അതിന്റെ മഹത്വം പറഞ്ഞത് ഇന്ദല്ലാഹി ശരീഫ്,
സ്ഥാനമാണ് മലക്കടക്കൽ വലിയ സ്ഥാനമാണ്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ സകലമായ കുറ്റങ്ങൾ പൊറുക്കപ്പെടുകയാണ്. അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഇബാദത്തിന്റെ ടേസ്റ്റ് ലഭിക്കുകയാ. എന്താണ് ഇവൻ ചെയ്യേണ്ടത്? ഏതൊരു കാര്യം തുടങ്ങുന്ന സമയത്ത് നീ പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിന്റെ ഏതൊരു കാര്യത്തിന്റെ തുടക്കവും അത് ബിസ്മി ചൊല്ലിട്ടാകണം അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. പണ്ടൊരുക്ക് പഠിച്ചിന് മദ്രസയില്. അങ്ങനെ ആ പഠിച്ചെന്നെ അന്ന് ചൊല്ലിലോന്ന് അറിയില്ല, അല്ലെങ്കിൽ പിന്നെ ഇന്നോളം ചൊല്ലിയിട്ടില്ല അല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മി നമ്മൾ പഠിച്ചിട്ടില്ലേ? നമുക്കത് ഓർമ്മ വരാനുണ്ടോ? ഇല്ല, നമുക്കത് ഓർമ്മ വരുന്നില്ല. ഏതൊരു വിഷയത്തിലും ഇപ്പൊ തലക്ക് സലാത്തിന് വരിക, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ല. ഗൾഫിൽ പോവുകയാണ്, അതാ കാലെടുത്ത് വെക്കുമ്പോ ബിസ്മില്ല. കച്ചവടത്തിന് പോവാൻ കാലെടുത്ത് വെക്കുമ്പോ ബിസ്മില്ല. എല്ലാ അള്ളാഹിന്റെ പേര് കൊണ്ട് തുടങ്ങുക. ഇങ്ങനെ അള്ളാഹിന്റെ പേര് കൊണ്ടൊരു മനുഷ്യൻ തുടങ്ങുകയാണെങ്കിൽ ഇന്ദല്ലാഹി ഷരീഫ് വൈന്ദൽ മലായിക്കത്തി ഷരീഫ്, അള്ളാഹിനടുക്കൽ വലിയ ബഹുമാനം, മലക്കിനടുക്കൽ വലിയ ബഹുമാനം. ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമായ കുറ്റങ്ങളും പൊറുക്കപ്പെടുകയാ. ഓ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മറക്കുന്ന ഒരു വിഷയമാണ് ബിസ്മി. നമ്മുടെ ജീവിതത്തിലില്ല. ഏതൊരു വിഷയത്തിലും ബിസ്മി കൊണ്ട് ചൊല്ലണം, ബിസ്മി കൊണ്ട് തുടങ്ങണം. ഏതുവരെ എന്നറിയോ? സുബ്ഹാനല്ലാഹ്. ചെറിയ മുത്താലിങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളെ ബേസമാരോട് ഇപ്പൊ എന്ത് പറയണ്ടേ? ഈ പിള്ളേരെ എതിരിരുത്തിയിട്ട് എന്നാലും പറയാണ്, കാരണം ഓർ പഠിക്കേണ്ട വിഷയമല്ലേ. നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി ചൊല്ലണോ? എന്തുകൊണ്ട്? ഒരാളൊരു കാര്യമായി ബന്ധപ്പെടുമ്പോ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അവന്റെ കൂടെ പിശാച്ചുണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾ ഇപ്പൊ അടുത്ത് വാട്സപ്പിൽ കണ്ടില്ലേ, ബിസ്മി ചൊല്ലാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ ഒക്കെ ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിന്നൊരു കോലൊക്കെ കണ്ടില്ലേ. അതൊക്കെ പറയുമ്പോ റസൂലുള്ള പറഞ്ഞ ഹദീസ് ഇങ്ങനെ ഓർമ്മ വരാ. ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഒരു ശൈത്താൻ ഇങ്ങനെ തിന്നാൻ, ഓനിങ്ങനെ കടത്തിട്ട് ഉറക്കാൻ, ഓനെ ബായ്ക്ക് തള്ളാൻ, എന്തേ ബിസ്മി ചൊല്ലാതെ തിന്നവനൊക്കെ കാണിച്ചു കൊടുക്കാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞു, ബിസ്മി ചൊല്ലാത്ത മനുഷ്യന്റെ കൂടെ പിശാച്ചുണ്ട് കേട്ടോ, പിശാച്ചുണ്ട്. ഞാൻ നിങ്ങൾ അറിയണോ, ഒരു ഭാര്യയും ഒരു ഭർത്താവും ബിസ്മി ചൊല്ലാതെ ബന്ധപ്പെട്ടാൽ രണ്ടാളുടെയിൽ മൂന്നാമത്തെ ഒരാളുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആരാണത്? അതാണ് പിശാച്ച്. തുർക്കി നിറങ്ങിയ ഒരു കിതാബുണ്ട്, ബിസ്മിന്റെ ഫലായിൽ പറയുന്ന ഒരു കിതാബ്, ബിസ്മിന്റെ ശ്രേഷ്ഠത പറയുന്ന കിതാബ്. അത് ഞാൻ ഇങ്ങനെ വായിക്കുമ്പോ കണ്ടു, ഈ ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ടൊരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് ഉമ്മ ഇങ്ങനെ മുത്തം കൊടുക്കുകയാണ്. അരി പ്രസവിച്ച ഉമ്മ മുത്തം കൊടുക്കുക. അപ്പൊ അത് കണ്ടിട്ട് ബാപ്പ മുത്തം കൊടുക്കുക, എന്റെ കുഞ്ഞീന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തം കൊടുക്കുക. അപ്പൊ അവിടുന്ന് പിശാച്ച് പറയാൻ, നിങ്ങളത് രണ്ടാളതല്ല, എൻ്റെതും ഉണ്ട് എന്റെ കൂടെ. നിങ്ങളത് രണ്ടാളത് മാത്രല്ല, ഞാനും കൂടെ ഉണ്ട്, ഞമ്മളത് മൂന്നാളത്. ആരോട് പറയാ? ബിസ്മി ചൊല്ലാതെ ഭാര്യയുമായി ബന്ധപ്പെട്ടവരോട് പിശാച്ച് പറയും. കിതാബിൽ രേഖപ്പെടുത്തുക. നോക്കൂ നിങ്ങള്, ഇനി കേൾക്കണോ? ബിസ്മി ചൊല്ലാതെ ബന്ധപ്പെട്ട് ജനിക്കുന്ന കുഞ്ഞ് ഉപ്പാക്കും ഉമ്മാക്കും ഫലം ചെയ്യുന്ന കുഞ്ഞുങ്ങളാവുകയില്ല. നാട്ടിന്റെ ഏറ്റവും വലിയ ധിക്കാരിയും ഏറ്റവും വലിയ റൗഡിയും ഏറ്റവും വലിയ തോന്നിവാസിയുമായിരിക്കും ആ കുട്ടി. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. മഹാനായ അബുൽ ലൈസ് സമർക്കന്ദി റളിയല്ലാഹു അൻഹു പറയുന്നു, നീ ഏതൊരു കാര്യം തുടങ്ങുന്ന സമയത്ത് നീ ബിസ്മി കൊണ്ട് തുടങ്ങുന്നവനാകണം. ഓരോന്ന് വിശദീകരിക്കാൻ സമയമില്ല. വയ്യക്കൂല ബഅദൽ ഫറാഗ്, രണ്ടാമത്തെ ദിക്ര ഇമാം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. വയ്യക്കൂല ബഅദൽ ഫറാഗ്, നീ ഒരു പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ തുടങ്ങുമ്പോ ബിസ്മി ചൊല്ലണം. നീ തുടങ്ങുമ്പോ ബിസ്മി ചൊല്ലണം. ആ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അയ്യക്കൂല അൽഹംദുലില്ലാഹ്, തുടങ്ങുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങിയിട്ട് ആ കാര്യത്തിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് നിങ്ങൾ അൽഹംദുലില്ലാഹ് പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, കഴിക്കുമ്പോ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് ഭക്ഷണം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. നീ എന്തിനാ അൽഹംദുലില്ലാഹ് പറയുന്നത്? മംഗലാപുരം കെ എം സി ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം,
ക്യാൻസർ രോഗികളെ അഡ്മിറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ഒന്ന് പോകണം. എത്ര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്, എത്ര ചെറിയ ചെറിയ പിഞ്ചു വൈദങ്ങളാ, എത്ര വയസ്സന്മാരാണ്. അവരെ തൊണ്ടക്ക് ക്യാൻസറാണ്, അവരെ തൊണ്ടയിൽ ക്യാൻസറാണ്. ഒരൊറ്റ വള്ളം കിടക്കുന്നില്ല, വള്ളമില്ല, ഭക്ഷണമില്ലാതെ ഒരു പൈപ്പ് വയറ്റേക്ക് ഇങ്ങനെ ദ്വാരമുണ്ടാക്കി പൈപ്പ് കയറ്റിയിട്ട് അതിലൂടെ ജ്യൂസ് അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. തൊണ്ടയിലൂടെ വള്ളം കറങ്ങുന്നില്ല. ഈ ഒരു നിലക്ക് രോഗം വന്ന് കൊടുത്തപ്പോ നമ്മക്ക് ഇന്ന് വരെ ഭക്ഷണം കഴിക്കുന്നതിനൊരു കുറവുണ്ടോ? എത്രയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഏതൊക്കെയാണ് അരിസികൾ കൂട്ടുന്നത്? ഏതൊക്കെ മീനുകളാ ഭക്ഷിക്കുന്നത്? ഇതൊക്കെ തൊണ്ടയിലൂടെ കറങ്ങാൻ, തൊണ്ടയിലൂടെ അകത്തെ കറക്കാൻ എനിക്ക് കഴിവ് തന്നവനാരാണ്? എന്റെ തൊണ്ട അതിലേക്ക് ക്ലിയർ ആക്കി തന്നവനാരാണ്? യജമാനായ റബ്ബ് അല്ലേ? ആ റബ്ബിനിക്കൊരു അൽഹംദുലില്ലാ പറയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല പാനീയം കുടിച്ച്, നല്ല ജ്യൂസ് കുടിച്ച്, നല്ല പൊണ്ടം കുടിച്ച്, നല്ല ചായ കുടിച്ച്, നല്ല അരാ കാപ്പി കുടിച്ചപ്പോ ഇതൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ എന്റെ തൊണ്ടയിലൂടെ ഒന്ന് അകത്തേക്കൊന്ന് കറങ്ങിയപ്പോ അത് കഴിഞ്ഞ ദേശം ഒരു അൽഹംദുലില്ലാ പറയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ പോലത്തെ ധിക്കാരികൾ ലോകത്ത് വേറെ ആരാ? ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഏതൊരു നല്ല കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് അങ്ങ് പ്രവേശിക്കണോ? അതിൽ നിന്ന് വിരമിക്കുമ്പോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നിങ്ങൾ കണ്ടില്ലേ ഒരാൾ മറക്കിരിക്കാൻ വേണ്ടി പോവാണ്, പോകുന്ന സമയത്ത് എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്തി വൽ ഖബായിത്ത്. അല്ലാഹനെ പേരും ചൊല്ലിയിട്ട് പിശാചിന്റെ കാവലും ചോദിച്ചിട്ട് പോവാണ്. ഇവനതാ പള്ളിയിലിരിക്കുന്ന സമയമായിരുന്നു, ഇരിക്കുമ്പോ ഒരു വയറുവേദന തുടങ്ങിയതാണ്. ഇവൻ സൈക്കാരെ ഓടുകയാണ് തണ്ടാസിലേക്ക്. അരാ തണ്ടാസിലേക്ക് പോകുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്തി വൽ ഖബായിത്ത് എന്ന ദിക്ര ചൊല്ലി അങ്ങ് തണ്ടാസിലേക്ക് അങ്ങ് കയറിയിട്ട് അവിടെ ഒന്ന് കുത്തുറന്ന് രണ്ട് മിനിറ്റ് അങ്ങ് കുത്തുറന്നപ്പോ ഇവന്റെ എല്ലാ കാഷ്ടങ്ങളും അങ്ങടാ പുറത്തേക്ക് തെറിച്ചുപോയി. പോകുമ്പോ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കയ്യും പിടിച്ചിട്ട് പോയരാണ്. പുറത്തിറങ്ങുമ്പോ നല്ല സമാധാനമാണ്, ഒരു രോഗവും അവനിക്കില്ലല്ലോ. ഇവന് തണ്ടാസെന്ന് പുറത്തിറങ്ങിയിട്ട് പറയണ്ടേ അൽഹംദുലില്ലാ. അർഹമുറാഹിമായ റബ്ബ്, ഞാനിങ്ങനെ മറക്ക് ചൊല്ലുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത വയറുവേദനയായിരുന്നു, ഇപ്പൊ മറയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്തൊരു റാഹത്താണ്, എന്തൊരു റാഹത്താണ്. അൽഹംദുലില്ലാ. ഇത് ചെല്ലാൻ കഴിയാത്തവരല്ല ഞങ്ങള്. അല്ലാമ സമർക്കന്തിരൊതിയുള്ളോ എന്ന് പറയുന്ന നീ ഏതൊരു കാര്യം തുടങ്ങുന്ന സമയത്ത് അതാ നീ പറഞ്ഞോ ബിസ്മില്ലാ, ആ കാര്യത്തിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് പറഞ്ഞോ അൽഹംദുലില്ലാ. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. മൂന്നാമരായി മഹാന്മാര് പറയാണ്, അറാമ് കണ്ടുപോയാല്, ചെവി കൊണ്ടൊരു അറാമ് കേട്ടുപോയാല്, കൈ കൊണ്ടൊരു അറാമ് പിടിച്ചു പോയാല്, കാല് കൊണ്ടൊരു അറാമിലേക്ക് നടന്നു പോയാല് ഉടനടി പറയണേ മോനെ അസ്തഗ്ഫിറുല്ലാ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാക്കിലൂടെ എപ്പോഴും ചലിക്കുന്നതാകണം. ഏതൊരു കാര്യം തുടങ്ങുമ്പോ ബിസ്മി കൊണ്ട് തുടങ്ങുന്നവനാകണോ, അതൊന്ന് വിരമിച്ച അൽഹംദുലില്ലാ പറയുന്ന വനാകണോ? എന്നിട്ടോ നിന്റെ ജീവിതത്തിലെ തെറ്റുകൾ ഇങ്ങനെ സംഭവിക്കുകയാണ്, നാക്കിലൂടെ ഹറാമ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, കണ്ണിലൂടെ, ചെവിയിലൂടെ, കാലിലൂടെ, ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ നീ തെറ്റിങ്ങനെ ചെയ്യുമ്പോ മോനെ നീ പറയണേ അസ്തഗ്ഫിറുല്ലാ. ഇതൊരു മുസ്ലിം മറന്നു പോകാൻ പാടില്ല. എന്റെ വാലി കളിക്കുന്ന ഉമ്മമാര് ചിന്തിക്കണം, ഏത് സമയത്തും തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയാല് അസ്തഗ്ഫിറുല്ലാ. ഇതൊരിക്കലും ജീവിതത്തിൽ നിന്ന് മറന്നു പോകാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മൂന്ന് കാര്യം പറഞ്ഞു ഞാൻ.
ഏഴ് ദിക്രകളായി ഇവിടെ പഠിപ്പിക്കുന്നത്. ഇമാം ഇങ്ങനെ പറയാണ്, മൂന്ന് ദിക്ര നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, അത് ജീവിതത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാകണം. ഏത് വിഷയത്തിലേക്ക് തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് അതിൽ നിന്ന് വിരമിച്ച അൽഹംദുലില്ല പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു തെറ്റങ്ങ് സംഭവിച്ചു പോയാ ഇനി കണ്ടോ നാലാമതായി മഹാന്മാർ പറയുന്നത്, ഏതെങ്കിലും ഒരു അതാ അള്ള പൊരുത്തപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവൻ മുന്നിടുകയാണ്, ഒരു വെറുക്കപ്പെടുന്ന ഒരു സംഗതിയിലേക്ക് അവൻ മുന്നിടുകയാണ്, അതിൽ ചെയ്യാൻ പറ്റൂല എന്ന് എനിക്കറിയാ, പക്ഷേ അവന്റെ ജീവിതത്തിൽ അങ്ങോട്ട് മുന്നിടേണ്ടി വന്നുപോയി, എന്തോ ഒരു വെറുക്കപ്പെടുന്ന സംഗതിയിലേക്ക് അവനെങ്കിൽ കാലെടുത്ത് വെക്കാൻ പോകുമ്പോ അവന്റെ നാക്കുകൊണ്ട് പറയണേ എന്താണ് അവൻ പറയേണ്ടത്. ഏത് സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാക്കുന്ന പുറത്തേക്ക് വരേണ്ട ദിക്റാ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ടെൻഷൻ ഉണ്ടാവൂല, ബേജാറുണ്ടാവൂല, ഒരു വിഷമത്തിനും പോയി കുടുങ്ങൂല. നിന്റെ കടങ്ങൾ പെട്ടെന്ന് വീട്ടപ്പെടും, എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടും. നീ ഏത് സമയത്തും അതാ നിനക്ക് ടെൻഷനാണ്, ബേജാറാണ്, വിഷമമാണ്, എപ്പോഴും സങ്കടമാണ്, നീ അങ്ങ് അധികരിപ്പിച്ചോ. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. നമ്മളിത് ചെല്ലണമെങ്കിൽ പങ്കെടുക്കണം, അതങ്ങ് ചെല്ലോ, അന്നങ്ങ് ചെല്ലീറല അല്ലേ, എനിക്ക് ബാങ്കെടുത്തു ചെല്ലോ. ഏയ് ബാങ്കെടുക്കുമ്പോ ചെല്ലുന്നില്ല, അപ്പഴേക്ക് ഫോൺ വരാനായില്ലേ, എന്റെ ഫോനെ തോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്റെ ഫോനെ ബാങ്കെടുക്കുമ്പോ മുട്ടുന്ന ഫോണുകളോ, ബാങ്കെടുക്കുന്ന സംസാരിക്കുന്ന മനുഷ്യൻ. ഇമാമിങ്ങൾ എത്ര ഗൗരവത്തിൽ പറഞ്ഞു, ബാങ്കിന്റെ സമയത്ത് സംസാരിക്കുന്ന മനുഷ്യ നിന്റെ സൂൽ ഖാത്തിമ നീ സൂക്ഷിക്കണം കേട്ടോ, മരിക്കുമ്പോ ഈമാനില്ലാതെ കാഫിറായി ചത്തുപോകേണ്ട കെതികേടി വരും. അല്ലാഹു കാക്കട്ടെ. ബാങ്ക് ചില്ലറ വിഷയല്ല, ആരാ വിളിക്കുന്നേ, റബ്ബിന്റെ പേരാ വിളിക്കുന്നേ. പിന്നാരാ റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ. ഈ രണ്ട് നേതാക്കന്മാരെ വിളിക്കുമ്പോ നീ സംസാരിക്കല്ലേ, ഈ രണ്ട് നേതാക്കന്മാരെ വിളിക്കുമ്പോ സംസാരിക്ക. യാ റബ്ബി യാ അല്ലാ, നീ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ സംസാരിക്കുന്നു ഒരു അനൗൺസുകൾക്ക്, എന്തേ നിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട വിഷയം പറയാ, നീ മൊബൈൽ ഓഫ് ആക്കിയില്ലേ, അതാ വോട്ടിന്റെ അനൗൺസ് വരുന്ന അറിഞ്ഞിട്ട് അല്ലേ, ആ സമയത്ത് എനിക്ക് മൊബൈൽ ഓഫ് ആക്കാൻ തോന്നിയില്ലേ. റബ്ബിന്റെ പേര് കേൾക്കുമ്പോ മൊബൈൽ ഓഫ് ആക്കാനുള്ള സമയമില്ല. ഏയ് മനുഷ്യന്മാർ സക്കറാത്ത് വിരിക്കുകയാണ്, മൊബൈൽ എടുത്തിട്ട് സക്കറാത്ത് വിരിക്കുകയാണ്. യാ റബ്ബി യാ അല്ലാ, പോട്ടെ അത് പറഞ്ഞാൽ നീണ്ടുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഏത് ടെൻഷനും വിഷമവും ബേജാറും വരുമ്പോ നീ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നാല് ദിക്ര ഞാൻ പഠിപ്പിച്ചു. ഒന്ന്, നല്ല കാര്യത്തിലേക്ക് മുന്നിടുന്ന സമയത്ത് ബിസ്മി പറയണം, അതിൽ നിന്ന് വിരമിക്കുമ്പോ അൽഹംദുലില്ല പറയണം, ഏത് തെറ്റ് സംഭവിച്ചു പോയാലും ഉടനടി പറയണം അസ്തഗ്ഫിറുല്ലാ, ഏത് ടെൻഷനും വിഷമം ബേജാറുണ്ടാകുമ്പോ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നാലെണ്ണായി, ഇനി അഞ്ചാമത്തതോ മഹാന്മാര് പറയാണ്, വൈന്ദൽ മുസീബ, ഏതെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടാകുന്ന നേരത്ത് നീ പറയണം, മുസീബത്ത് ഉണ്ടാകുമ്പോ നീ പറ എന്ത് പറയണോ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് ഉണ്ടാകുമ്പോ അത് പറയണോ അല്ലേ. നമ്മളെ നാട്ടിൽ ഇത് പറയലുണ്ടോ, ഒരു ഫോൺ വന്നു, ഹലോ ഉപ്പ പോയി 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 പോയാ, ഞാൻ പഠിച്ചോനെ പോയി പോയാ അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ ചെല്ലല്, ഒരു ഇന്നാലില്ല പറയും, ഇല്ല 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 പോയി പോയാ, ആ പോയത് പോയതന്നെ, എന്തോക്കിട്ട് കാര്യമില്ല, പോയത് പോയതന്നെ. പക്ഷേ നീ എന്താ പറയേണ്ടത്, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് ഉണ്ടെന്ന് കേട്ടാൽ അതിനെ അങ്ങ് പറഞ്ഞു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒരാൾ മരിച്ചു, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത്തിരിവരങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീവിന്റെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തനബിയും വീട്ടിലിരിക്കുമ്പോ പെട്ടെന്ന് ചുമ്മിക്കൂട് കെട്ടുപോയി, വിളക്കങ്ങ് കെട്ടുപോയി. അപ്പോഴാണ് മുത്തനബിരങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത്, ചുമ്മിക്കൂട് കെട്ടപ്പോ
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി ചോദിക്കുന്ന അല്ല നബിയെ, അത് മരിച്ചപ്പോ ചെല്ലണ്ട ദിക്ര അല്ല നബിയേ. എന്ത് ആയിഷ ബീവിന്റെ ചോദ്യാണ്? അല്ല നബിയെ, അത് മരിച്ചപ്പോ ചെല്ലണ്ട ദിക്രല്ലേ. അല്ലാഹു നബി പറഞ്ഞു അല്ല അല്ല അല്ല, മുസീബത്ത് ഉണ്ടാകുമ്പോ പറയേണ്ട ദിക്ര. മുസീബത്ത് എന്താ? അത് വലുതായാലും ചെറുതായാലും ഒരു മൂട്ട കടിച്ച് മുസീബത്ത് തന്നെയല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ വലിയ മുട്ടേണ്ടത് ആ കൊതു. യാ റബ്ബി അല്ലാഹ്, നിങ്ങളുടെ നാട്ടില് കൊതു ഉണ്ടാ ഇല്ലേ? കൊതു ഇല്ലേ നിങ്ങളുടെ നാട്ടില്? നിങ്ങൾ സലാമത്തായി. ഞങ്ങളുടെ നാട്ടില് കൊതുവായിട്ട് അതായിട്ട് ഉറങ്ങുന്നുമില്ല, മറ്റൊരാളെ ഉറങ്ങാൻ വിടുന്നുമില്ല. അങ്ങനെ ചില മെഞ്ചന്മാർ, അങ്ങനെ നമ്മുടെ മെഞ്ചന്മാരെ കൂട്ടത്തിൽ ചില മെഞ്ചന്മാരുണ്ട്, ഓനായിട്ട് ഉറങ്ങൂല, മറ്റൊരാളെ ഉറങ്ങാൻ വിടുന്നില്ല. അതുപോലത്തെ കൊതു, ഓനായിട്ട് ഉറങ്ങുന്നുമില്ല, മറ്റൊരാൾ ഉറങ്ങാൻ വിടുന്നില്ല. സംഗതിയോ, പണ്ടത്തെ കൊതുക്ക് കുറച്ച് വലുത് തയ്ക്കാൻ കിട്ടിക്കോണ്ട്, ഇപ്പൊ അതും കിട്ടുന്നില്ല ചെറുത്. അല്ലേ നോക്ക്, നിങ്ങള് കൊതു കടിച്ച് സഹിക്കാൻ ഇന്നാലില്ല പറഞ്ഞൂടെ? എന്താ എനിക്കൊരു മുസീബത്ത് തന്നെയാണത്. ഏത് മുസീബത്തിനും ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് നിത്യമാക്കുന്നവരാകണം. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ പറയാണ്, അവിടുത്തെ ഭർത്താവാകുന്ന അബൂ സലമ വഫാത്തായി. മിസ്കാത്തിൽ ഹദീസ് കാണാം. അബൂ സലമ വഫാത്തായപ്പോ ഉമ്മു സലമ പറഞ്ഞു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ഉമ്മു സലമ പറഞ്ഞു, എന്താ പറഞ്ഞ്? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷേ ഉമ്മു സലമ പറയാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, എന്തറിയോ, ഒരു മുസീബത്ത് ഉണ്ടായപ്പോൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ആ മുസീബത്തിനേക്ക് ഏറ്റവും വലിയൊരു ഖൈറായ ഒരു സംഗതി അല്ല തരും. ആ മുസീബത്തിനേക്ക് അതിനേക്കാളും ഒരു ഖൈറായ സംഗതി തരും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ ഭർത്താവാകുന്ന അബൂ സലമ മരിച്ചപ്പോ ഇന്നാലില്ലാഹി എന്ന് പറഞ്ഞു റസൂർ എന്ന് പറഞ്ഞു, അതിനേക്കാൾ ഹൈറായത് ആ മുസീബത്തിന് സബറെടുത്താൾക്ക് കിട്ടും. അപ്പോ ഞാൻ ഇന്നാലില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഭർത്താവ് ഹൈറായ ആളാ, ഈ ഭർത്താവിനേക്കാൾ ഹൈറായ ഒരാൾ ഇനി ഭാര്യ എനിക്ക് കിട്ടാൻ വേണ്ടി പോവാ, അതിനേക്കാൾ ഹൈറായത് കിട്ടുമെന്നല്ലേ മുത്തരവീതങ്ങൾ പറഞ്ഞേ. ഉമ്മു സലമ പറയാണ് ഞാൻ ഇന്നാലില്ലായി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്നാൽ മുത്തരവി പറഞ്ഞത് അതിനേക്ക് അല്ലാഹു അതിനേക്കാളും ഹൈറായത് കൊടുക്കും, പക്ഷെ എന്റെ ഭർത്താവിനേക്കാൾ ഹൈറായ ആള് ലോകത്തിന് വേറെ ആരാണ് പഠിച്ചവനെ? ഉമ്മു സലമ ചിന്തിക്കുക, ഉമ്മു സലമന്റെ മനസ്സിനുള്ളിലുണ്ട് എന്ത്, എന്റെ ഭർത്താവിനേക്കാൾ ഹൈറായ ഒരാൾ ഉണ്ടോട്ടോ ലോകത്ത്, അതാരാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാ. മാസങ്ങൾ കഴിയുമ്പോൾ ഉമ്മു സലമാനെ റസൂലുള്ള മംഗലം കഴിക്കുകയാണ്, ഉമ്മു സലമാനെ റസൂലുള്ള മംഗലം കഴിക്കുകയാണ്. മഹദി പറയാണ് റസൂൽ തന്നെ മംഗലം കഴിക്കും എനിക്ക് മുന്നന്നെ അറിയാ, കാരണം എന്തുകൊണ്ട്? എന്റെ ഭർത്താവ് മരിച്ചപ്പോ ഞാൻ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നബി പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും ഹൈറായത് വേറെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭർത്താവിനേക്കാൾ ഹൈറായ ഉണ്ട്, അത് മുത്തുനബിതങ്ങൾ മാത്രം, അത് വേറെ ആരുമില്ല. കണ്ടോ, മുസീബത്തിന് ഇന്നാലില്ല പറഞ്ഞാൽ അതിനേക്കാളും ഹൈറായ ഏറ്റവും വലിയ സംഗതി വേറെ കിട്ടും. പക്ഷേ നമുക്കത് പറയാനും ടൈമില്ല. മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു وعند المصيبه انا لله وانا اليه راجعون. നിങ്ങൾ മുസീബത്ത് ഉണ്ടാകുന്ന സമയത്ത് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരാകണം. ഈ അഞ്ച് ദിക്ർ ഞാൻ ഓർമ്മപ്പെടുത്തി, ആറാമതായി പറയുന്നു വയഖൂല ഇൻദ ഫീലിഹി ഖദൻ ഇൻഷാ അല്ലാഹ്. നീ ഏതൊരു കാര്യവും നാളെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരാൾ ഫോൺ വിളിച്ച് നാളെ രാവിലെ ഒന്ന് അറേ സാലത്തൂരിലേക്ക് വരണം, ഓ നാളെ കാലത്തെ വരാ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ പറയാതെ നാളത്തെ ഒരു വിഷയമുണ്ടോ ഇൻഷാ അല്ലാ പറയാതെ പറയാൻ പാടില്ല. നാളത്തെ വിഷയം പറയുമ്പോ ഇൻഷാ അല്ലാ പറയുന്നവരാകണം. ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കുമ്പോ ഇൻഷാ അല്ലാ പറയുന്നവരാകണം. വയ്യൂല അരേ അരേ വയ്യൂല നാളെ ചെയ്യാം, നാളെ എന്ന് പറഞ്ഞൊരു കാര്യം ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുന്നവരാകണം. നിങ്ങൾക്കറിയുമോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗള മുമ്പിലേക്ക് യഹൂദികൾ വരികയാണ്. വന്നിട്ട് മുത്തനബിയോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? ഒന്ന്, റൂഹിനെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. ഓ നബിയെ, റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്?
റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹ് ഹബീബ് നാളെ പറയാമെന്ന് പറഞ്ഞു, നാളെ പറയാമെന്ന് പറഞ്ഞു. അതാ കാരണം യഹൂദികൾക്കറിയാം മുഹമ്മദ് നബി നാളെ പറയാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജിബ്രീൽ വരാനുണ്ട്, ജിബ്രീൽ വന്ന് പറിപ്പിച്ചു തരും, പിന്നെ പറയാമെന്നാണ്. അതാ പിറ്റേ ദിവസം യഹൂദികൾ വന്നു, റസൂലുള്ള പറഞ്ഞു നാളെ പറയാമെന്ന് പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം വന്നു, അതാ നാളെ പറയാമെന്ന് പറഞ്ഞു. 40 ദിവസമായി നാളെ പറയാം നാളെ പറയാമെന്ന് പറയുകയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ജിബ്രീൽ ഇറങ്ങി വന്നിട്ടില്ല. 40 ദിവസമായി നാളെ പറയാം നാളെ പറയാം എന്ന് പറയാനല്ലാരും മറുപടി കൊടുക്കുന്നില്ല. യഹൂദികൾ കളിയാക്കാൻ തുടങ്ങി, യഹൂദികൾ പരിഹസിക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ ജിബ്രീൽ ഇപ്പൊ വരുന്നത് മതിയായിട്ടുണ്ട്, മുഹമ്മദിന്റെ ജിബ്രീൽ വരുന്നത് മതിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി. 40 ദിവസം കഴിയുമ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, ഓ നബിയേ നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഏറ്റെടുക്കുമ്പോ ുംറഞ്ഞിട്ടൊരുക്കുമ്പോ അതങ്ങനെ ഏറ്റെടുക്കാനേ പാടില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്നിട്ടതാ റൂഹിനെ പഠിപ്പിക്കുകയാണ്. മക്കാര് വന്നിട്ട് തങ്ങളോട് അതാ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. തങ്ങൾ പറയോ നബിയേ, ഖുലി റൂഹു മിൻ അംരി റബ്ബീ. റൂഹ് എന്ന് പറഞ്ഞാല് അത് മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ സാധനല്ല, അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ സാധനല്ല, അത് എന്റെ റബ്ബിന്റെ പ്രത്യേകമായ ഒരു സംഗതിയാണ് കേട്ടോ. ഇങ്ങനെ എത്രയാണ് തെളിവുകൾ, ഞാൻ ആ തെളിവുകളിൽ അങ്ങോട്ട് കിടക്കുന്നില്ല. മഹാനായ അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു പറയാണ്, ഏതെങ്കിലും ഒരു വിഷയം നീ നാളെ പറയാമെന്ന് പറയുമ്പോ ആ സമയത്ത് ഇൻഷാല്ലാ പറയണം കേട്ടോ. എത്ര ദിക്ർ പഠിപ്പിച്ചു? 6 ദിക്ർ ഞാൻ പഠിപ്പിച്ചു. ഈ 6 ദിക്ർ ഒന്നേ ബാക്കിയുള്ളൂ, 6 പഠിപ്പിച്ചു. ഒന്ന്, ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോ ബിസ്മി കൊണ്ട് തുടങ്ങണം. 2, അതിൽ നിന്ന് വിരമിച്ചാൽ അൽഹംദുലില്ലാ പറയണം. 3, ഏതെങ്കിലും ഒരു തെറ്റ് നാക്കിലൂടോ മറ്റു പ്രവൃത്തിയിലോ സംഭവിച്ച് അസ്തഗ്ഫിറുള്ള പറയണം. 4, എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറയണം. 5, മുസീബത്ത് ഉണ്ടാകുന്ന നേരത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. 6, അരെ നാളെ പറയാമെന്ന് പറഞ്ഞൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ ഇൻഷാ അല്ലാ എന്ന ദിക്റിന് ചൊല്ലണം. എന്നിട്ട് 7 കേൾക്കണോ, മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, വയഖൂല അലാ ലിസാനിഹി ആനാ അല്ലൈലി വആനാ അന്നഹാർ. ഏതൊരു മുസ്ലിമിന്റെ നാക്കിലൂടെയും രാത്രിയും പകലും വ്യത്യാസമില്ലാതെ അവന്റെ നാക്കിലൂടെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്താണ് അവൻ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ആനാ അല്ലൈലി വആനാ അന്നഹാർ, രാത്രി പകലുകൾ വ്യത്യാസമില്ലാത്ത നിലക്ക് ഏത് സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാക്കിലൂടെ അങ്ങ് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ഏഴ് ദിക്റുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ? ഒരു മനുഷ്യൻ കൊണ്ടു നടക്കുന്നുണ്ടോ? അവൻ
ഇന്നല്ലാഹി ശരീഫ്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ്. വഇന്ദൽ മലായികത്തി ശരീഫ്, അല്ലാഹുവിന്റെ മലക്കുകളുടെ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ്. ഗഫറല്ലാഹു ലഹു ദുനൂബഹു വലൗ കാന മിത്ല ദബദിൽ ബഹരി, കടലിന്റെ തരമാനകളെ പോലോത്ത വലിയ വലിയ തെറ്റുകൾ ചെയ്ത മനുഷ്യനാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പാവങ്ങളെ പൊറുക്കുകയാണ്. പോരാ പോരാ, അവൻ ചെയ്യുന്ന ഇബാദത്തിന് വല്ലാത്ത ടേസ്റ്റ് ലഭിക്കുകയാണ്. ഇവിടെ തലക്ക് സലാത്തിൽ വന്ന ഉമ്മമാരോട് ഏഴ് ദിക്റുകള് ഇന്നത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തി പഠിക്കാനുള്ള ഏഴെണ്ണം ജീവിതത്തിൽ അത് പകർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഅയ്യഖൂല ആനാ അല്ലൈലി വആനാ അന്നഹാരി, രാപ്പകളുകൾ വ്യത്യാസമില്ലാതെ അവൻ ഏത് സമയത്തും ചൊല്ലേണ്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅ്മിനീങ്ങളെ അധികരിപ്പിക്കുന്നവരാകണം, കഴിവിന്റെ പരമാവധി ദിക്റ് ചൊല്ലുന്നവരാകണം. ഈ ദിക്റങ്ങ് ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് അവസാനം മരിക്കുന്ന സമയത്തും അതേ ദിക്റ് ചൊല്ലണം. മങ്കാന ഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് അവസാനം അവന്റെ നാക്കിൽ നിന്ന് പുറപ്പെടുന്ന ദിക്റേതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ ഇരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പോകുന്ന വഴിയില്ല ഇലാഹ ഇല്ലല്ലാഹ്, തസ്ബീഹിന്റെ മാല കയ്യിൽ തന്നെയാണ്. എപ്പോഴും ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹദ്ദാദിൽ ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിച്ച വീട്ടിൽ ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മാരെ പള്ളന്ന് വന്നപ്പോ കേട്ട ദിക്റാണ് ദിക്റ്. ഉമ്മാന്റെ പള്ളന്ന് വന്നപ്പോ കേട്ട ദിക്റാണ് ദിക്റ്. ഉമ്മാന്റെ പള്ളന്ന് വന്നപ്പോ അതാ കുഞ്ഞിനെങ്ങനെ പൊക്കി പിഴച്ചിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു ബാങ്കങ്ങ് കേട്ടിട്ട് അതാ ബാങ്കിന്റെ അവസാനം കേൾപ്പിക്കുന്ന ദിക്റേതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മാന്റെ പള്ളന്ന് വന്നപ്പോ ആദ്യമായി കേട്ട ദിക്റ് അതാണ്. ഇവൻ നാക്കിലൂടെ സംസാരിക്കാൻ തുടങ്ങിയാല് ഇവൻ പിന്നെ ചൊല്ലുന്ന ദിക്റും ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അവന്റെ ജീവിതം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഇരുത്തത്തിലും നടത്തത്തിലും കടത്തത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിച്ച വീട്ടിലെത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റിന്റെ സരസിലെത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇമാം ദൈരമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിങ്ങൾ മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കൊണ്ടുപോകണോ? എല്ലാ സമയത്തും ഇവൻ ചൊല്ലിയ ദിക്റ് അത് ലാ ഇലാഹ അതങ്ങ് ചൊല്ലി 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 അവസാനം മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ സമയത്ത് പോലും അതാ ഇവന്റെ നാക്കുകൊണ്ട് ഇവൻ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്ത് ദിക്റൊന്ന് ചൊല്ലി മരിക്കാൻ കഴിഞ്ഞാല് അവൻ സ്വർഗത്തിൽ കടന്നുപോയി. അല്ലാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, ഉറക്കെ അമീൻ പറയണം. നീ ഭാഗ്യം നൽകണേ അല്ലാ, ജീവിതം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചിട്ട് നാക്കിനെ ദിക്റ് കൊണ്ട് പച്ചയാക്കിയിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ആ ദിക്റ് നന്നായി ചൊല്ലിയിട്ട് അതാ ഉറക്ക 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 കലിമ ചൊല്ലിട്ട് മരിക്കാ, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളോട്, വാദിന് വന്ന ഉമ്മമാരോട്, സ്വലാത്തിന് വേണ്ടി തങ്ങളെ ദുആക്ക് വേണ്ടി വന്ന ഉമ്മമാരോട് ഒരൊറ്റ ഹദീസ് ഞാൻ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ അവന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് അതാ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി, എത്ര സബീന അൽഫ മർവ, 70,000 പ്രാവശ്യം, 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ഒരാൾ സ്വന്തമായി ചൊല്ലിയാൽ ദഖലൽ ജന്നാ,
അവൻ സ്വർഗത്തിൽ കടന്നു പോയി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങളോട്, അപ്പുറം വാലി കളിക്കുന്ന ഉമ്മമാരോട്, ജീവിതത്തിൽ കുറെ അധ്വാനിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്, ഭൗതിക ലോകത്തേക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നവരാണ്, എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പാരത്രിക ലോകത്തേക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ദുനിയാവിലെ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും സമ്പാദിക്കുന്ന ഞമ്മള് ഒരു 70,000 ദിക്ര നാളേക്ക് വേണ്ടി കൊണ്ടുപോകാൻ സ്വന്തമായി ഒരു 70,000 ഇല്ലാ ചൊല്ലി വെക്കുന്നവരാകണം, ചൊല്ലാൻ തുടങ്ങണം, അത് ചൊല്ലി ഒന്ന് തീർക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഒരു 70,000 കഴിഞ്ഞാൽ പിന്നൊരു 70,000, പിന്നൊരു 70,000, പിന്നൊരു 70,000. ആയിരങ്ങൾ ഉണ്ടോ കൂടാന്, ഒരു മനുഷ്യന്റെ കയ്യിൽ 100,000 ഉണ്ടെങ്കിൽ 200,000 ബിസിനസ് അല്ലേ തുടങ്ങുന്നത്, 10,00,000 ഉള്ളത് 20 ബിസിനസ് അല്ലേ തുടങ്ങുന്നത്, 50,00,000 ഉള്ളവൻ കോടിന്റെ ബിസിനസ് അല്ലേ തുടങ്ങുന്നത്. പിന്നെയുണ്ടോ ആഖിറത്തിലേക്ക് 70 കൂടിയാൽ നഷ്ടമാണോ? ഒരു 70, 2 70, 3 70, ഇങ്ങനെ കുറെ 70കൾ നാളേക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്നവരാകണം. ഒന്നും കൂടി പറയട്ടെ, ഔ ഖീലലഹോ, ഇനി മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലപ്പെട്ടാൽ സബീന അൽഫ മർവാ, 70,000 ദിക്ർ മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലപ്പെട്ടാൽ ദഖലൽ ജന്ന, അത് കാരണമായി അവർ സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ഉപ്പ മരിച്ചിട്ട് കൊല്ലം എത്രയായി, എനിക്കൊരു 70,000 ദിക്ർ ചൊല്ലിട്ട് എന്റെ ബാപ്പാ കദിയ ചെയ്തുകൂടെ, ഉമ്മാക്ക് കൊടുത്തുകൂടെ, എന്റെ കുടുംബത്തിന് കൊടുത്തുകൂടെ, മറ്റൊരാൾക്ക് വേണ്ടി 70,000 ദിക്ർ ഹദിയ ചെയ്താൽ അത് മുഖേന സ്വർഗത്തിൽ കടക്കുമെന്നല്ലേ മുത്തുനബി പഠിപ്പിക്കുന്നത്. എന്നാരികൾ കേൾക്കണോ, ലോകത്തറിയപ്പെട്ട ആരിഫ്, ലോകത്തറിയപ്പെട്ട പണ്ഡിതൻ, ലോകത്തറിയപ്പെട്ട മഹാൻ, മഹാനായ മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു തആല അൻഹു, മഹാനവർകൾ പറയാട്, ഓ ജനങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു 70,000 ദിക്റങ്ങ് ചൊല്ലിവെച്ചു. അങ്ങനെ ചൊല്ലിവെച്ചിട്ട് ഞാൻ ഒരാൾക്കും അതിനെ കൊടുത്തില്ല, ഒരാൾക്കും ഞാൻ അതിനെ ഹദിയ ചെയ്തില്ല. 70,000 ദിക്ർ ഞാൻ ഇങ്ങനെ ചൊല്ലി. എന്നിട്ടോ ഞാനൊരു സമ്മേളനത്തിലേക്ക് പോയി. ഏതാണ് സമ്മേളനം? ഔലിയാക്കന്മാരുടെ സമ്മേളനമാണ്. എല്ലാ തിങ്കളാഴ്ച രാത്രിയും ഔലിയാക്കന്മാർ സമ്മേളനം നടക്കുകയാണ്. അരേ, യൂസുഫ് നബി ഹാനി തങ്ങളെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഇന്നും ലോകരാജ്യങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ വഫാത്തായ ഔലിയാക്കന്മാർ തിങ്കളാഴ്ച രാത്രി അവർ യോഗം കൂടുകയാണ്. എല്ലാ തിങ്കളാഴ്ച രാത്രിയും അവർ വലിയ സമ്മേളനം നടക്കുകയാണ്. അതാ ലോകരാജ്യങ്ങളിൽ ഔലിയാക്കന്മാർ സമ്മേളനം നടക്കുമ്പോ ഇന്ന് നമ്മളെ ഇന്ത്യയിൽ നിന്നിട്ട് ആ സമ്മേളനത്തിലേക്ക് ഔലിയാക്കന്മാർ പോകാറുണ്ട്. ആരാണ് പോകുന്നത്? യൂസുഫ് നബി ഹാനി തങ്ങൾ എഴുതി വെക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സർഹുൽ അസീദ്, ഖാജ തങ്ങളും ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങളും ഇന്ത്യയിലെ രണ്ട് മഹാന്മാർ ലോകത്ത് നടക്കുന്ന ഔലിയാക്കന്മാരെ സമ്മേളനത്തിൽ ഇന്നും വരെ അവർ പോകാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. മഹാന്മാരവരെ കിതാബ് രേഖപ്പെടുത്തുകയാ. അതേ മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി തങ്ങള് പറയാണ്, ഞാനതാ വലിയ ഔലിയാക്കന്മാരെ സമ്മേളനത്തിൽ പോയി. ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ഞാനൊരു അത്ഭുതം കാണുകയാണ് അവിടെ. എന്താണ് കാണുന്ന അത്ഭുതങ്ങൾ? മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി തങ്ങള് പറയാണ്, എന്താ ഞാൻ കാണുന്ന അത്ഭുതങ്ങൾ? ഞാനിങ്ങനെ ആ സമ്മേളനത്തിൽ ഞാനൊരു ബാല്യക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ മുമ്പിൽ ഒരു ബാല്യക്കാരനാണ്, അവനോട് ഞാൻ ഇങ്ങനെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ അതാ തേങ്ങി തേങ്ങി കരയുകയാണ്, വല്ലാത്ത വിഷമത്തോടെ, വല്ലാത്ത സങ്കടത്തോടെ അയാൾ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുമ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ നീ കരയുന്നത്? എന്തിനാ
എന്തിനാണ് ഇനി എന്റെ മുമ്പിൽ ഇങ്ങനെ കരയുന്നത്? അപ്പോഴാണ് ചെറുപ്പക്കാരനായ ഔലിയാക്കന്മാരിൽപ്പെട്ട ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നു, മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി തങ്ങൾ പറയാണ്, എന്നോട് പറയാണ്, ഓ മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി, ഞാൻ എന്തിനാണ് കരയുന്നതെന്നറിയുമോ? കഴിഞ്ഞ ദിവസം എന്റെ ഉമ്മ മരിച്ചുപോയി, കഴിഞ്ഞ ദിവസം എന്റെ ഉമ്മ മരിച്ചുപോയി. അതാ ഞാനിപ്പോൾ എന്റെ ഉമ്മാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മാനെ സബാനിയാക്കളാകുന്ന മലക്കുകൾ എന്റെ ഉമ്മാനെ ചങ്ങലിട്ട് കെട്ടി മുറുക്കിട്ട് അവരതാ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതാ മലക്കൾ എന്റെ ഉമ്മാനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ തേങ്ങി തേങ്ങി കരയുന്ന സമയത്ത് മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി തങ്ങൾ പറയാണ്, ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ ഒരു വാക്കും സംസാരിച്ചില്ല, ഞാൻ എന്റെ മനസ്സുകൊണ്ട് കരുതി റബ്ബി റബ്ബി, ഞാൻ ഇന്നലെ ചൊല്ലിയ 70,000 ദിക്കർ ഈ കരയുന്ന മനുഷ്യന്റെ ഉമ്മാക്ക് ഞാൻ അങ്ങ് ഹദിയ ചെയ്തോ? ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് കരുതേണ്ട താമസം എന്റെ മുമ്പിലിരിക്കുന്ന വലിയ അങ്ങോട്ട് ചിരിക്കുകയാണ്. അതാ മഹാനങ്ങ് ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ ചിരിക്കുന്നത്? അപ്പോഴാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനായ വലിയ പറയുന്നു, മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി തങ്ങളെ, എന്റെ ഉമ്മാനെ സബാനിയാക്കളാകുന്ന മലക്കുകള് അതാ ചങ്ങലിട്ട് കെട്ടിമുറുക്കി നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അതാ ഇപ്പോ എന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല, എന്റെ ഉമ്മാനെ റഹ്മത്തിന്റെ മലക്കുകള് നരകത്തിൽ നിന്ന് പുറപ്പെടിച്ചിട്ട് അതാ ദഫും മുട്ടിയിട്ട് അവരങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാ, എന്റെ ഉമ്മാനെ സ്വർഗത്തിലേക്ക് അനയിക്കുകയാ. ഞാനിപ്പോൾ എന്നെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാ. ഈ സംഭവം മുല്ല അലിയുൽ ഖാരി തന്റെ മിർക്കാതിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി തങ്ങൾ പറയാണ്, ഈ സംഭവം എനിക്ക് സാക്ഷിയാണ്, എനിക്ക് തെളിവാൽ. അതിന്റെ ശേഷം ഞാൻ എത്ര 70 ചൊല്ലി വെച്ചത്? ഞാൻ ചോദിക്കട്ടെ രക്ഷിതാക്കളെ, ഓ വേദന വന്ന ഉമ്മമാരെ, എന്റെ ഞാനാക്കി എന്റെ ഉമ്മ, എന്നെ പ്രസവിച്ച ഉമ്മ, എന്നെ പോറ്റി വളർത്തി എന്റെ വാപ്പ, മരിച്ചിട്ട് കൊല്ലം എത്രയായി, എനിക്കൊരു 70,000 ദിക്കർ എന്റെ ഉമ്മാന്റെ പേരിൽ ചൊല്ലി തീർക്കാൻ ഇന്നവരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ വാപ്പാന്റെ പേരിൽ 70,000 ദിക്കർ ഒന്ന് ചൊല്ലി തീർക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു 70,000 ദിക്ര് മനുഷ്യന്റെ ഒരു ജീവിതത്തിൽ ചൊല്ലി വെക്കണം. നമ്മളെ നാട്ടിൽ എന്താ നടക്കല്? നമുക്ക് എല്ലാവർക്കും ഗ്യാരണ്ടിയാ. എന്താ ഗ്യാരണ്ടി? നമ്മിപ്പൊ ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മ മരിച്ചാല് നമ്മളെ മക്കൾ ചെല്ലാണ്ടിരിക്കില്ല. അല്ലേ? നമ്മൾ മരിച്ചാൽ നമ്മളെ മക്കൾ ചെല്ലാണ്ടിരിക്കില്ല. അതൊരു കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ജാഗ്രതയാണ്. എന്തേ ഇപ്പോഴത്തെ മക്കൾക്ക് ചെല്ലാൻ നടക്കട, അറിയോ നിങ്ങൾക്ക് മക്കൾക്ക് ചെല്ലാൻ നടക്കട. യാ റബ്ബി, യാ അല്ലാഹ്, നിങ്ങൾ ഈ കർണാടകയിലേക്ക് ഞാൻ മരിച്ച വരക്ക് വന്നില്ല, ഒരു 2-3 കൊല്ലം മുമ്പ്. ഞാൻ സ്ഥലം പറയൂല, ആൾക്കാർ സദസ്സിലുണ്ട്, പറയൂല. അങ്ങനെ മരിച്ച വരക്ക് പോയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഉപ്പ മരിച്ചിന് മയ്യത്തെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തിനി? മോന് വരുന്നു എന്ന് പറഞ്ഞിട്ട്. മോനാടുന്ന വരുന്നേ സൗദി എന്ന്, വരുന്ന റിയാദ് എന്ന് വരുന്നേ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കുളിപ്പിച്ച്. മോൻ മംഗലാപുരത്ത് എയർപോർട്ട് ഇറങ്ങി വന്ന് എത്തി 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 എന്ന് പറയുന്നിട്ട് സുബ്ഹാന ജല്ല ജലാലു വന്ന് കാറുന്ന് ഇറങ്ങി മയ്യത്തിന്റെ അടുത്തേക്ക് പോയി. മയ്യത്തിന് ഒരു നോട്ടം നോക്കി, അപ്പുറത്തെ ഊരത്തി കത്തിന് വെച്ചിതങ്ങനെ ഒറ്റക്ക് വലിച്ചെറിഞ്ഞു, ഊരത്തിനെ വലിച്ചെറിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവിടെ ഇങ്ങനെ കുറെ ആൾക്കാർ യാസിൻ ഓതിക്കൊണ്ട് ഈ ചങ്ങായി പറ്റെന്ന് പറഞ്ഞിട്ട് എല്ലാവരും യാസിൻ നിർത്താൻ വേണ്ടി പറഞ്ഞു, മയ്യത്ത് എടുത്ത കൊണ്ട് തന്നെ. എന്തേ നോക്കുമ്പോ വന്നതല്ല പിനാര, അബൂജഹിലാ വന്നത്, സാക്ഷാൽ ദജ്ജാല വന്നത്. ഈ മോൻ റിയാദിൽ ജോലി ചെയ്യുകയാണ്, പാച്ച സലഫിയാണ് ഇവൻ. ഇവനിക്ക് ഉപ്പാക്ക് യാസിൻ ഓതിക്കൂടാ, ഉപ്പാക്ക് സിക്ര് ഇരിക്കൂടാ. ചത്ത പോത്തും മരിച്ച ഉപ്പായി ഒരേപോലെ കൊണ്ടിരി ഉണ്ടിലിട്ട്. ഏ, നമ്മളെ മക്കൾ ഓതൊന്ന് കയറേണ്ടിയുണ്ടോ? ആരിക്കാ കയറേണ്ടിയുള്ളത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പൊ തന്നെ നമ്മളെ മക്കളെ ഇത്തരം സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുമായി അടുപ്പിച്ച് നമ്മുടെ ആലിമീങ്ങളെ കയ്യിലേൽപ്പിച്ചില്ല എങ്കിൽ ഇക്കാലഘട്ടത്ത് ഒരറ്റ മക്കളെയും കുളത്തിന് പിടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. വിശിഷ്യ നമ്മുടെ പെൺമക്കള്,
അന്യവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് മതവും പ്രശ്നമല്ല, വികാരം തീർക്കാൻ മതവും ജാതിയും വർണ്ണവും വ്യത്യാസമല്ല. ഏത് മതക്കാരന്റെ പിന്നാലെയും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനായി പോയല്ലോ അല്ലാഹു നമുക്ക് അവസരം തന്നത് പഠിച്ചവനെ. എന്തൊരവസ്ഥയാണ്, എന്തൊരവസ്ഥയാണ്! ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മക്കളെ നന്നാക്കണം, അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നല്ല സമർക്കന്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഏഴാമത്തെ ദിക്ര് വയ്യഖൂല അലാ ലിസാനിഹി അന അല്ലൈലി വ അന അന്നഹാർ. രാ പകൽ വ്യത്യാസമില്ലാതെ മുഅ്മിനീങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്രങ്ങ് ചൊല്ലി 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 ചൊല്ലിയിട്ട് നാവിനെ പച്ചയാക്കണം മുഅ്മിനീങ്ങളെ. കഴിവിന്റെ പരമാവധി ഈ ദിക്ര അധികരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ കലീമുല്ലാഹി മൂസ. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അള്ളാഹനെ കാണുകയാണ്. അള്ളാഹനോട് സംസാരിക്കാൻ വേണ്ടി പോയതാണ്, കാണാൻ കഴിഞ്ഞില്ലല്ലോ. അള്ളാഹനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മൂസാ നബി പറഞ്ഞു, പഠിച്ചോനെ എനിക്കൊരു ദിക്ര് തരണം കേട്ടോ, ആർക്കും കൊടുക്കാത്തൊരു ദിക്ര് എനിക്ക് തരണം. അള്ളാഹു പറഞ്ഞു, അപ്പൊ മൂസാ നബി പറഞ്ഞു, അത് എല്ലാവർക്കും കൊടുത്ത ദിക്ര് അല്ലേ, എനിക്ക് സ്പെഷ്യൽ വേണോ? അത് എല്ലാവർക്കും കൊടുത്ത ദിക്രല്ലേ, എനിക്കൊരു സ്പെഷ്യൽ വേണോ? മനപ്പെട്ട തങ്ങൾ വരികയാണ് മാറി കൊടുത്ത മനെല്ലാരും തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കയറി വരുന്നു. അള്ളാഹു തആല പൂർണ്ണമായ ആഫിയത്തും സന്തോഷവും നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇൻഷാല്ലാഹ് എല്ലാവരും കയറിയിരിക്കുക, ആരും പുറത്തേക്ക് കയറി, എല്ലാവരും കയറിയിരിക്കുക, ഇങ്ങോട്ടും മുമ്പോട്ടിരിക്കും, ഇങ്ങോട്ട് കയറിയിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ കലീമുല്ലാഹി മൂസ. മൂസ നബി അലൈഹിസ്സലാം അത് എല്ലാവർക്കും ഉള്ളതല്ല പഠിച്ചു, ഞങ്ങൾക്കൊന്ന് വേറെ തന്നെ തന്നു. പളാട് റബ്ബുൽ ഇസ്സത്താകുന്ന തമ്പുരാൻ അല്ലാഹു തആല മൂസ നബിയോട് പറഞ്ഞ ബാക്കി ഇമാമിങ്ങൾ കിതാബ് രേഖപ്പെടുത്തുകയാണ്. മൂസ നബിയേ, നിങ്ങളോട് പറഞ്ഞ ദിക്ര് ലോകം മുഴുവനും ഒരു തട്ടിൽ വെച്ചിട്ട്, ഒരു തുലാസിന്റെ തട്ടിൽ ലോകം മുഴുവനും വെച്ചിട്ട് മറ്റേ തട്ടിൽ ലാ ഇലാ ഇല്ലല്ലാഹ് വെച്ചാൽ ആ ലാ ഇലാ ഇല്ലല്ലാഹിന്റെ ഭാരം ഈ കാണുന്ന ദുനിയാവിലില്ല കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും കൂടി ഞാൻ പറയട്ടെ. അല്ലാമ അബുല്ലൈസ് സമർക്കന്തി റളിയല്ലാഹു അൻഹു ഏഴ് ദിക്റാണ് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചത്. ഏഴാമത്തെ ദിക്റാണ് വയ്യഖൂല അന അല്ലൈലി വ അന അന്നഹാരി ലാ ഇലാഹ ഇല്ലല്ലാഹ്. രാ പകൽ വ്യത്യാസമില്ലാതെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറയണം. ഒരൊറ്റ മഹത്വം മാത്രം പറഞ്ഞ വിഷയത്തെ ഞാൻ നിർത്തുകയാണ്. മഹാന്മാര് പറയുന്നു, നോക്കൂ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, ഈ കാണുന്ന ഭൂമിലോകം മശ്രിഖ് മഗ്‌രിബിന്റെ ഇടയിലുള്ള സ്ഥലം ഇത് മുഴുവനും ഒരു മുതലാളിക്ക് വെക്കുകയാണ്, അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും ഒരു മുതലാളിയുടെ സ്വത്താണെന്ന് നിങ്ങൾ സങ്കല്പിക്കോ, അതിനെ അതാ റബ്ബിനിക്ക് വെക്കുകയാണ്. എന്തിനാ വെക്കുന്നത്? സ്വർഗം തരാൻ വേണ്ടി വെക്കുകയാ. എന്നാൽ മുത്തുനബിങ്ങൾ പറഞ്ഞു, ഈ ലോകം മുഴുവനും ഒരാൾക്ക് വിറ്റാലും, അല്ലെങ്കിൽ സ്വർഗത്തിന് പകരം ദുനിയാവിനെ വിറ്റാലും, ഒരു സ്വർഗത്തിലെ വടി വെക്കുന്ന ജാഗ പോലും, ഒരു വടി വെക്കുന്ന സ്ഥലം പോലും ദുനിയാവ് മൊത്തം വിറ്റാലും കിട്ടുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെറിയൊരു വടി വെക്കുന്ന സ്ഥലം പോലും ഈ ദുനിയാവ് മൊത്തം വിറ്റാലും സ്വർഗത്തു നിന്ന് വിലക്കെടുക്കാൻ കഴിയില്ല. എന്നാ നിങ്ങൾ കേൾക്കണോ, മങ്കാനാഹിറു കലാബിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞു മരിക്കുന്നവരാരാണ്? അവര് സ്വർഗത്തിൽ കടന്നുപോയി. ദുനിയാവ് മുഴുവനും
ജീവിതം കൊടുത്താലും വിലക്കെടുക്കാൻ കഴിയാത്ത സ്വർഗത്തിന് ഒരറ്റ ദിക്ര മരിക്കുന്ന സമയത്ത് പറഞ്ഞ കാരണമായി ആ സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു ഇവനിക്ക് ഭാഗ്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ മുഅ്മിനീങ്ങളെ ഈ ദിക്രന്റെ മഹത്വം എത്രയാണ്! അതുകൊണ്ട് ഇതുവരെ ഓർമ്മപ്പെടുത്തിയ അബുലീസ് സമർക്കന്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഏഴ് ദിക്രുകൾ അരി ജീവിതത്തിൽ മുറുകെപ്പെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കുന്നു. ഇവിടെ വാലുകൾക്കാർ എത്ര ഉമ്മമാരാണ്! ഇരിക്കുന്ന മദ്രസയിൽ ഇരിക്കാൻ സ്ഥലമില്ല, അരവീർപ്പ് മുട്ടുകയാണ്. എന്നാൽ ഉമ്മമാരോട് ഞാൻ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഉമ്മമാരെ മക്കളെ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ പെൺമക്കളെ വളരെ 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 ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ പെൺമക്കളെ നമ്മളെ മുസ്ലിം സ്ഥാപനങ്ങളിലെല്ലാരും നമ്മളെ ആലിമികൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാരും പഠിപ്പിക്കരില്ലേ ഉമ്മമാരെ? ഒന്നിരിക്കൽ എസ് എൽ സി കഴിഞ്ഞിട്ട് അവരെ നിർത്തലാക്കണം, അല്ലെങ്കിൽ ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നവരാകണം. കുറെ ഡിഗ്രിക്ക് ഡിഗ്രി പഠിക്കുന്നതിന് പകരം അങ്ങ് 18 വയസ്സാകുന്ന സമയത്ത് ഒന്ന് മക്കളെ കെട്ടിച്ച് അയക്കണേ. ഏതാണ് കാലം, ഏതാണ് കാലം! സുബ്ഹാനല്ലാഹ്! വാട്സപ്പിൽ നിങ്ങൾ കണ്ടതല്ലേ, നമ്മളെ തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിലെ ഒരു ചെറുപ്പക്കാരി ഒരു അമുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അതാ കോടതിന്റെ മുറ്റത്ത് വെച്ചിട്ട് സ്വന്തം ഉമ്മയും ബാപ്പയും അരാ നിലവിളിക്കുന്നു. ഉമ്മാന്റെ മുമ്പിലൂടെ ഈ മകൾ ഒരു അമുസ്ലിമിന്റെ കൂടെ തൊട്ട് പുരട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ ഉപ്പ നിലവിളിക്കുകയാണ്, റാഹി റാഹി എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ഉപ്പാന്റെ ശബ്ദങ്ങൾക്കാര് വികാര ശമനത്തിന് വേണ്ടി ഒരു പെണ്ണ് അന്യമതക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ ഓ സഹോദരി, ഒന്നല്ല രണ്ടല്ല എത്ര എത്ര അനുഭവങ്ങളാണ് പത്രമാധ്യമങ്ങൾ മുഴുവനും കാണുന്നത് തന്നെയാണ്. ക്യാമ്പസിലുള്ള പെൺകുട്ടികള് ക്യാമ്പസിൽ നിന്ന് അവരെ കൈക്കലാക്കിക്കൊണ്ട് മതം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, വർണ്ണം പ്രശ്നമല്ല, വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് മുസ്ലിം പെൺകുട്ടികള് അമുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തില് ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരിയുടെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം ചിന്തിക്കാൻ പോലും അവസരമില്ലാതെ മതവും വർണ്ണവും നോക്കാതെ മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഓ മുസ്ലിം പെൺകുട്ടി, നിന്നോടൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മിനിയാൻ കോട്ടയത്ത് വെച്ചിട്ട് അതാ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മയ്യത്ത്, ഒരു മുസ്ലിം കുട്ടിയുടെ മയ്യത്ത്, ഏത മയ്യത്ത്? 5 കൊല്ലം മുമ്പ് ഒരു അമുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു പെണ്ണ്, അവള് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ കിടന്നു. ഇവളെ കൊണ്ടുപോയവൻ അവിടെ നൂരി സലാമത്തായി. അവസാനം മയ്യത്തെടുക്കാൻ പോലും ഈ പെൺകുട്ടിയുടെ മയ്യത്തിന് സ്വീകരിക്കാൻ ആൾക്കാരില്ലാതെ 5 ദിവസം മോർച്ചറിൽ കിടത്തുകയാണ് പെണ്ണിന്റെ മയ്യത്തിനെ. കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോയതാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അരാ വികാരത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന പെണ്ണ്, നിന്റെ വികാരം തീർക്കാൻ വേണ്ടി മാത്രമാണ് അവന്റെ ഉദ്ദേശം. എപ്പോഴാണ് നിന്നെ വലിച്ചെറിയുന്നത്, എപ്പോഴാണ് പുഴയിലേക്ക് തള്ളുന്നത്, എപ്പോഴാണ് നിന്നെ കൊന്നൊടുക്കുന്നത് പറയാൻ കഴിയുകയില്ല. നിന്റെ നൊന്ത് പൊറ്റി വളർത്തിയ ഉമ്മാനെ ബാപ്പാനെ വിട്ടിട്ട് മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ മുസ്ലിം പെൺകുട്ടികൾ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഉപ്പമാർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല, ഉമ്മമാർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. നമ്മളെ ഉപ്പമാർക്കാണെങ്കിലോ ഈ പെൺകുട്ടി ഏത് കോളേജാണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും നമുക്ക് വിഷയമല്ല. പെൺകുട്ടി തെരഞ്ഞെടുക്കുന്ന കോളേജിലേക്ക് എത്ര കാശ് കെട്ടാണ് നമ്മൾ തയ്യാറാ, അല്ലേ? എത്ര പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറാ? എന്നാൽ എന്താണ് അവിടുത്തെ അച്ചടക്കം, എന്താണ് അവിടുത്തെ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് അന്വേഷിക്കാൻ ഒരു ഉപ്പ തയ്യാറാകുന്നുണ്ടോ? ഏതോ ഒരു മതക്കാരന് പിന്നാലെ ഇറങ്ങിപ്പോയപ്പോഴല്ലേ പിന്നീട് കണ്ണീരൊലിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, വളരെ ഗൗരവത്തോടെ നമ്മളെ മക്കളെ ശ്രദ്ധിക്കണം, അല്ലാഹു നന്നാക്കി തരട്ടെ. ഇത് ഞാൻ പറയുമ്പോ കുറെ ഉപ്പാരുണ്ട് സരസിൽ ഓറ് പറയാണ്, ഉസ്താരെ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെ, പക്ഷേ എന്റെ മോളുണ്ടല്ലോ, എന്റെ മോള് ഓക്ക് ബർണർ വായിക്കട്ടെ കടിക്കാനറിയാലോ ഉസ്താരെ. നിങ്ങൾ ചെല്ലിയിലൊന്നും എന്റെ മോളില്ല, എന്തേ എന്റെ മോക്ക് ബർണർ വായിക്കട്ടെ കടിക്കാനറിയാലോ. നീ ഇട്ട് നോക്കിയാ, നീ ഒന്ന് ഇട്ട് നോക്ക് നിന്റെ ബോളെ ബൈക്ക്, നിന്റെ ബർലല്ല നിന്റെ കൈയിന്റെ ഡ്രസ് ഉണ്ടാവില്ല, നിന്റെ കൈയിന്റെ. നീ വിചാരിച്ച മക്കളൊന്നും അല്ല, കാലൊക്കെ മാറിയിട്ടുണ്ട്, കോലൊക്കെ മാറിയിട്ടുണ്ട്, എടുത്തേക്കോ ലോകം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട്
ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാൽ നമ്മൾ അന്തസ്സോടെ ജീവിക്കുന്നവരാണ്, അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ്, ഒരു തറവാട്ടിൽ വളർന്നവരാണ് നമ്മൾ. നമ്മളെ തറവാട്ടിന്റെ മഹിമയെ വലിച്ചെറിയാൻ നാളെ രാവിലത്തെ പത്രം നോക്കിയാൽ മെയിൻ ഹെഡിങ് കാണുന്നത് വലിയ തറവാട്ടുകാരനാകുന്ന ഈ തലക്കീൽ ഏറ്റവും വലിയ തറവാട്ടുകാരൻ നിന്റെ തറവാട്ടിന്റെ അന്തസ്സിനെ വലിച്ചെറിയാൽ നാളെ രാവിലെ ഇറങ്ങുന്ന പത്രത്തിന്റെ മെയിൻ പേജിൽ കാണുന്നു തലക്കീലെ ഇന്ന് ഇന്ന ഹാജാറ മകൾ ഇന്നവന്റെ കൂടെ ഇറങ്ങിപ്പോയി. നിനക്ക് ഇറങ്ങാൻ പറ്റോ? നിനക്ക് പുറത്തിറങ്ങാൻ പറ്റോ? നിനക്ക് പള്ളിക്ക് ജുമാക്ക് വരാൻ പറ്റോ? നാണക്കടാ ജുമാക്ക് വരാൻ നാണക്കട, പള്ളിക്ക് വരാൻ നാണക്കട. എങ്ങനെ വരും? എന്റെ മോളല്ലേ മറ്റോ എന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഞാൻ ഇതിന് എന്ത് പറയാനാണ്? ജനങ്ങളോട് നാണം കെട്ടില്ലേ മനുഷ്യ, നാണം കെട്ടില്ലേ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. ഓ പ്രിയപ്പെട്ട സഹോദരി, നമ്മളെ മക്കളെ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തലക്കീൽ വാലുകൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഇവിടെ എന്ത് ചെയ്താലും ഏത് മനുഷ്യന്റെ പിന്നാലെ ഇറങ്ങിപ്പോയാലും ദുനിയാവിന്റെ സുഖം അത് ചെറിയൊരു സുഖം മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുഞ്ഞരായ മുഹീദീൻ സയ്യിദ് ഉസ്താദ് ജോലി ചെയ്യുന്ന എന്റെ നാട്, എന്റെ നാട്ടിലെ അസൻ സയ്യിദി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ മരിക്കുകയാണ്. 27 കൊല്ലം ദർസ് നടത്തിയ വലിയൊരു പണ്ഡിതൻ രാവിലെ ചെറിയൊരു വയറുവേദന എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, മൂത്രക്കല്ലാണെന്ന് ഡോക്ടർമാര് പറയുന്നു. എന്താണ് സംഗതി എന്നറിയില്ല. വൈകുന്നേരം 5 മണിയാകുമ്പോ ശ്വാസത്തിനൊരു ബുദ്ധിമുട്ടാണ്, അരാ ഐസുവിലേക്ക് അങ്ങ് മാറ്റുകയാണ്. 5:30 ആകുമ്പോ മരണപ്പെട്ടു പോയി. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ പറയേണ്ടതുണ്ടോ? ഒരു പനി പിടിച്ച് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലേക്ക്, തിരിച്ചു വരുമ്പോൾ മയ്യത്തല്ലേ മുഅ്മിനീങ്ങളെ. മനുഷ്യന്റെ കഥകള് പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നു, ഓ ഉമ്മമാരെ, ഇവിടെ എന്നെ സ്നേഹിക്കാൻ ആളുണ്ട്, എന്റെ കൂടെ നടക്കാൻ ആളുണ്ട്, എനിക്ക് മൊബൈൽ വാങ്ങിത്തരാൻ ആളുണ്ട്, മൊബൈലിന് കറൻസി കയറ്റി തരാനും ആളുണ്ട്, നിനക്ക് ഡ്രസ്സ് വാങ്ങിത്തരാൻ ആളുണ്ട്, നിന്റെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുണ്ട്, എല്ലാത്തിനും നിന്റെ കൂടെ ആളുണ്ട്. പക്ഷേ നിന്നെ കബറിൽ കൊണ്ടുവച്ചാൽ പിന്നെ വരാളും ഇല്ല, നിന്നെ സ്നേഹിച്ചവൻ അവിടെ വരുന്നില്ല, നിനക്ക് മൊബൈൽ വാങ്ങി തന്നവൻ അവിടെ വരുന്നില്ല, മൊബൈലിന് കറൻസി കയറ്റിവൻ പിന്നെ ഭാഗത്തേക്ക് ഇല്ല, നിന്നെ കബറിൽ കൊണ്ടുവെക്കലോടുകൂടെ എല്ലാ സ്നേഹങ്ങളും മുറിഞ്ഞു പോയില്ലേ, എല്ലാ സ്നേഹങ്ങളും അസ്തമിച്ചു പോയില്ലേ, പിന്നെ ഫലം ചെയ്യുന്നത് ഒരേ ഒരു സ്നേഹം മാത്രമാണ്. ഏതാണ് ആ സ്നേഹം? അതല്ലേ മദീനയിലെ രാജാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. മദീനയിലെ രാജാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാ സ്നേഹങ്ങളും അസ്തമിച്ചു പോകുന്നതാണ്, എല്ലാ സ്നേഹങ്ങളും ദുനിയാവിന്റെ സ്നേഹമാണ്, എല്ലാ സ്നേഹങ്ങളും വലിച്ചെറിയപ്പെടുന്ന സ്നേഹമാണ്. അതാ നിന്നാര് സ്നേഹിച്ചുവോ, നിന്റെ മൂക്കിന്റെ കാറ്റ് പന്താകലോടുകൂടെ എല്ലാ സ്നേഹങ്ങളും അസ്തമിച്ചു പോയി. ഭാര്യയ്ക്ക് പിന്നെ ഭർത്താവിനോട് സ്നേഹമില്ല, ഭർത്താവിനിക്ക് ഭാര്യയോട് സ്നേഹമില്ല, ഒരു സ്നേഹിച്ചവനിക്കും ഒരാളോടും സ്നേഹമില്ല. എന്നാൽ ഒരിക്കലും അസ്തമിക്കാത്തൊരു സ്നേഹമുണ്ട്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു സ്നേഹമുണ്ട്, കബറിൽ ഫലം ചെയ്യുന്നൊരു സ്നേഹമുണ്ട്.
മഹിഷറയിൽ ഫലം ചെയ്യുന്നൊരു സ്നേഹമുണ്ട്, എന്റെ നാളെ കൈപിടിക്കാൻ കാരണമാകുന്നൊരു സ്നേഹമുണ്ട്, എനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ കാരണമാകുന്നൊരു സ്നേഹമുണ്ട്. അതെ, അതാണ് ആ സ്നേഹം. മഹബ്ബത്തു റസൂലില്ല, അതെന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ്, മദീനയിലെ രാജാവിനോടുള്ള സ്നേഹമാണ്. മുഅ്മിനീങ്ങളെ, ഓ എന്റെ ഉമ്മമാരെ, ഈ ഭൗതിക ലോകത്തെ എല്ലാ സ്നേഹങ്ങളെയും വലിച്ചെറിഞ്ഞ് നിന്റെ മനസ്സാകുന്ന കൊട്ടാരത്തിൽ ഏതോ ജാതി മത വർഗം നോക്കാതെ ഒരു ചെറുപ്പക്കാരനെ മനസ്സിൽ കൂടിയിരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വലിച്ചെറിയോ പെങ്ങളെ. ഏതോ ഒരു പെണ്ണ് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് വലിച്ചെറിയോ ചെറുപ്പക്കാരാ. എന്നിട്ട് എന്റെ മനസ്സിൽ കേറ്റേണ്ട സ്നേഹം ഏതാണ്? അത് ഒരേ ഒരു സ്നേഹം മാത്രമാണോ? അത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുത്തരവിയുടെ സ്നേഹം മനസ്സിലുണ്ടോ? ദുനിയാവ് രക്ഷപ്പെട്ടു പോയി, മരണസമയത്ത് സലാമത്തായി പോയി, ഖബറിൽ രക്ഷപ്പെട്ടു പോയി, മഹ്ശറിൽ രക്ഷപ്പെട്ടു പോയി, ഔദുൽ കൗസർ കിട്ടിപ്പോയി, ആ ഹബീബിന്റെ ഷഫാഅത്ത് കിട്ടിപ്പോയി, ആ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടന്നുപോയി, എന്റെ ദുനിയാവും ആഖിറും രക്ഷപ്പെടുത്തുന്ന ഒരേ ഒരു പ്രേമമുണ്ട്, ഒരേ ഒരു സ്നേഹമുണ്ട്. ഇരിക്കുന്ന തങ്ങളുടെ ഉപ്പാപ്പ, ആ തങ്ങളെ 43-ാമത്തെ ഉപ്പാപ്പ, നമ്മുടെ ഹബീബ്, മദീനയിൽ കിടക്കുന്ന രാജാവ് മുഹമ്മദുനിൽ മുസ്തഫ. ആ മുത്തരബിയെ സ്നേഹിക്കാൻ അറിയണം, മുത്തരബിയെ സ്നേഹിക്കാൻ അറിയണം, മുത്തരബിയെ പിരിശമ്പക്കാൻ അറിയണം, മുത്തരബിയെ മനസ്സിലങ്ങ് കയറ്റണം, അവിടത്തോടുള്ള ഇഷ്ട വർദ്ധിപ്പിക്കണം, എപ്പോഴും അവിടുത്തെ മദ്ഹ് പാടണം, അവിടുത്തെ സ്വലാത്തങ്ങ് ചൊല്ലി 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 നാവിനെ സ്വലാത്തിലൂടെ പച്ചയാക്കണം. സുബ്ഹാനല്ലാഹ്. കടക്കാൻ വേണ്ടി കടപ്പറയിലേക്ക് ചെന്നാൽ ഇവനതാ പായിൽ ഇങ്ങനെ കിടക്കുകയാണ്, കിടക്കയിൽ കിടക്കുകയാണ്. ഉറക്കം വരുന്നത് വരെ തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഉറക്കം വരുന്നത് വരെ തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിച്ച് അങ്ങ് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലി, അതാ സ്വലാത്തോടെ ഇവനിക്ക് ഉറക്കം വന്ന. ആ ഉറക്കത്തിലൂടെ അവന്റെ മുമ്പിലേക്ക് അതാ ഒരാൾ കടന്നു വരുന്നു. ആരാണ് കടന്നു വരുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ മനുഷ്യൻ കടന്നിറങ്ങുന്ന സമയത്ത് കാണുന്നത് ആരെയാണ്? മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തനബിയെ ഒന്ന് കണ്ടുപോയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനൊന്നും കടന്നിറങ്ങുന്ന സമയത്ത് കാണണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ആ മുത്തനബിയെ ഒന്ന് കാണണം. എത്ര മഹാന്മാര് കണ്ടു, എത്ര ആരിഫീങ്ങൾ കണ്ടു, എത്ര ഉസ്താദുമാര് കണ്ടു, എത്ര വലിയ വലിയ തങ്ങമാര് കണ്ടു. നമ്മുടെ ആരിഫീങ്ങളും മശായിഖന്മാരും എന്തിനേറെ പറയണം. സുബ്ഹാനല്ലാഹ്. മിനിയാദ് എന്റെ പള്ളിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ ജമാഅത്തിലൊരു ചെറുപ്പക്കാരൻ, ഞാനിവിടെ പെണ്ണുങ്ങളെ ക്ലാസ്സിൽ കുറെ സലാത്ത് എല്ലാം വണ്ടി കൊടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, ഉസ്താരേ അല്ലാഹുവിന്റെ ഹബീബിനെ എല്ലാരും ഒരുപോലെ കാണുമോ, വ്യത്യാസമുണ്ടാകുമോ? ഞാൻ പറഞ്ഞു, സുന്ദരമായ കാണാൻ ചന്തമുള്ള രൂപത്തിൽ ചിലപ്പോ വലുതായി കാണും ചെറുതായി കാണും എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാൾ എന്നോട് പറയുന്നു, മിനിയാന്ന് രാത്രി എന്റെ ഭാര്യ കണ്ട് ഒരു ചെറിയ മനുഷ്യൻ ഉള്ളാൽത്ത തങ്ങളെ പോലെയാ കണ്ടത്, ഇന്നലെ ഞാൻ കണ്ടു ഒരു വലിയ മനുഷ്യനെയാ കണ്ടത്.
പക്ഷേ മുഖം ലംഘുകയാണ്, മുഖം പ്രകാശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാറിയ പ്രേമങ്ങളെയും സ്നേഹങ്ങളെയും നിന്റെ മനസ്സാകുന്ന കൊട്ടാരത്തിൽ നിന്ന് അങ്ങ് തോട്ടത്തിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട്, എല്ലാ പ്രേമങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് ഒരു പ്രേമം മനസ്സിൽ കയറ്റണം. അതായിരിക്കണം നമ്മുടെ സ്നേഹം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്തനബിയോട് വല്ലാതെ സ്നേഹം വെച്ച് രാപ്പകൽ വ്യത്യാസമില്ലാതെ സ്വലാത്ത് അങ്ങ് ചൊല്ലി 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 ഒന്ന് മുത്തനബിയെ കാണാനങ്ങ് കൊതിച്ചിട്ട് ഒന്ന് കിടന്നിറങ്ങുന്ന സമയത്ത് മുത്തനബിയെ കണ്ടിട്ട് നല്ലവരായി ആ മുത്തനബിയുടെ മദീനയിലൊന്ന് ചെന്ന പച്ചക്കുപ്പ കണ്ട് അവിടുത്തെ ഹദറത്തിലൊന്ന് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഒന്ന് കൈപിടിക്കണം നബിയേ. മുത്തനബിയോട് സങ്കടം പറഞ്ഞ് ദുനിയാവിൽ മുത്തനബിന്റെ മഹബത്തിലായി ജീവിച്ച് മരണശേഷം മുത്തനബിയുടെ തർബിയത്തിലായി കബറിൽ അതാ കടന്നപ്പോ മുങ്കറിനെ കീറി വന്നിട്ട് ചോദിക്കുന്നു, ഇതാരാണ്, പരിചയമുണ്ടോ? മുത്തനബിന്റെ മൊഹിബീങ്ങൾ ഉറക്കെ പറയാണ്, അതാ ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതെന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തനബിയാണെന്ന് പറയാനും മുത്തനബിന്റെ കൂടെ ഒന്ന് കൂടാനും അങ്ങ് കൈപിടിച്ച് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമ്പോ പാവപ്പെട്ട നമ്മൾക്കും അതിൽ കൂടാനും മുത്തനബി ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ മുത്തനബിന്റെ പിന്നാലെ അണിനിരക്കാനും ആ സ്വർഗത്തിൽ വെച്ച് ലോക ജനങ്ങളെ വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു നിക്കാഹ് നടക്കുമ്പോ, ഹബീബായ മുത്തനബിന്റെ മങ്ങിലം നടക്കുമ്പോ അതിലൊന്ന് സന്തോഷത്തോടെ കൂടി മുത്തനബിന്റെ കല്യാണം കാണാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ, നീ അവസരം നൽകണേ റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയാണ് പെണ്ണ് ചെറുത് വലുത്, അപ്പുറത്തിരിക്കുന്ന നൂറുകണക്കിന് ഉമ്മമാരോട് എല്ലാ വൃത്തികെട്ട സ്നേഹങ്ങളും പ്രേമങ്ങളും മാറ്റിവെച്ച് ഒരേ ഒരു സ്നേഹം മനസ്സിൽ കയറ്റണമെന്ന് ഓർമ്മപ്പെടുത്തി. താജുൽ ഉലമയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഈ വലിയ സ്ഥാപനം ഇതിന്റെ സഹകാരികളാകണം. ഓൺലൈനിലൂടെ പാത് കേൾക്കുന്നവരുണ്ട്, നാനാ ഭാഗങ്ങളിൽ വാല് കേൾക്കുന്നവരുണ്ട്, എന്റെ കെ സി എഫിന്റെ പ്രവർത്തകർ വാല് കേൾക്കുന്നുണ്ട്. വന്യരായ തങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, 10-40 മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന കടക്കാൻ ഇവിടെ സ്ഥലമില്ല. ഈ പള്ളിയുടെ മുകളിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും മനസ്സറിഞ്ഞ് മഹാനായ താജുൽ ഉലമയുടെ പേരെ കൂട്ടി ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ മകനായ താജുൽ ഉലമന്റെ മകളുടെ മകനായ ചെറിയ വലിയ തങ്ങള് ചെറിയ വലിയ തങ്ങള് ആ തങ്ങൾക്ക് കരങ്ങൾക്ക് ശക്തി പകരാൻ ഇവിടെ ഇൽമിന്റെ കേന്ദ്രമായി മാറ്റാൻ ഇവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാനും പാർക്കാനും സ്ഥലത്തിന്റെ ആവശ്യമുണ്ട്. എല്ലാ നിലക്കും എല്ലാവരും സഹകരിക്കണമെന്നും വിശിഷ്യ ഓൺലൈനിലൂടെ കേൾക്കുന്നവർ കെസിഎഫിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ഈ സ്ഥാപനത്തിന് വേണ്ടി പൂർണ്ണമായി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സർസിനി കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണം റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങള് അപ്പുറത്തിരിക്കുന്ന നൂറുകണക്കിന് ഉമ്മമാര് ഞങ്ങളൊക്കെ ഈ മുത്തനബിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം അല്ലാ. ഞങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഹറാമായ പ്രേമങ്ങള് ഹറാമായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഈ സരസിന്റെ ബഹുമാനം കൊണ്ട് അതൊക്കെ ഞങ്ങളെ കൽബിൽ നിന്ന് നീ എടുത്തു കളയണം അല്ലാ. മുത്തനബിയോട് മഹബത്ത് നൽകണം റഹ്മാനെ, മുത്തനബിയോട് സ്നേഹം നൽകണേ റഹ്മാനെ. വന്യരായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങള് അരെ നമ്മളെ നാട്ടിൽ വന്ന് സ്ഥാപനത്തിന് നേതൃത്വം നൽകി ഈ നാട്ടിൽ ആത്മീയ ചുക്കാൻ പിടിക്കുമ്പോ അവിടത്തേക്ക് പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന് ഈ സമൂഹത്തെയും നയിക്കാനുള്ള ഹിമ്മത്തും ഖുവ്വത്തും നീട്ടി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു പാപ്പയുടെ കറാമത്ത് ഈ സ്ഥാപനത്തിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം റഹ്മാനെ. ഒരു ജീവിതായുസ് മുഴുവനും നിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച മഹാനായ താജുൽ ഉലമ അവിടത്തെ കറാമത്ത് ഈ സ്ഥാപനം
സ്ഥാപനത്തിലൂടെ നീ കാണിക്കണം റഹ്മാനേ. ഈ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവര്, ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്നവര്, നാട്ടിലുള്ളവര്, വിദേശത്തുള്ളവര്, വിശേഷമായ നമ്മുടെ KCF പ്രവർത്തകര്, അല്ലാ നീ എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനേ. എല്ലാവരും നീ ഏറ്റെടുക്കണേ അല്ലാ. പുണ്യരായ തങ്ങൾ ദിക്ര ചൊല്ലി ഈ സരസിൽ ദുആ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ദുആയും സരസുമെല്ലാം നീ കബൂലാക്കണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.